എങ്ങട്ടാ മേനെ? കാലത്ത് തന്നെ ഇത്ര ഒപ്രാളത്തില്. ആ ഇത്തിരി വെപ്രാളെ കൊണ്ടൊന്ന് കൂട്ടിക്കോ. കൊടുത്ത കാശ് കിട്ടാതാകുമ്പോ താനും ഓടില്ലേ നെട്ടോട്ടം. ഒന്നാം മാസം വിളിച്ചെടുത്ത ചിട്ടിയ മാസം മൂന്ന് കഴിഞ്ഞിട്ട് കക്ഷിയുടെ പൊടി പോലും കാണുന്നില്ല. ആരാ കക്ഷി? നമുക്ക് കൈകാര്യം ചെയ്യാം. ആ ഇസ്മാലിന് 300 വാങ്ങിച്ചു കൊടുത്താൽ മതി, സംഗതി ക്ലീനാക്കി കൈ തരും. എന്നിട്ട് വേണം ഞാൻ പോലീസ് സ്റ്റേഷനിലെ കൈകൾ ഇറങ്ങി തനിക്ക് കാണാനല്ലേ? ചിട്ടിയും വട്ടിയും ഒക്കെ നടക്കുമ്പോ കുറച്ചൊക്കെ ധൈര്യം വേണ്ടേ മേനെ? ആൾ ആരാണെന്ന് പറ നമ്മളെ പാണാട്ട ശങ്കരനായരുടെ വരുവാനില്ലേ ഗോപിനാഥൻ? അവൻ തന്നെ. അത് കിട്ടില്ല എന്റെ മേനെ, കർത്താവാണ് സത്യം, അത് കിട്ടാൻ പോണില്ല. കഴിഞ്ഞ 31st ബോണസ് കിട്ടുമ്പോ തിരിച്ചു തരാമെന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് 100 രൂപ വാങ്ങിച്ചതാ പുള്ളി. ദോഷം പറയരുതല്ലോ, പിന്നെ അവനെ ആ വഴിക്കേ കണ്ടിട്ടില്ല. ആ ചെല്ലേ ചെല്ലേ. മുത്തശ്ശി ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചേ? മരിച്ചു പോയതിന്റെ അപ്പൂപ്പന് വേണ്ടി. ചിന്നാരം പറയാണ്ട് വേഗം അടുക്കളയിലോട്ട് ചെല്ലേ. ഞാൻ ഭഗവതിയോട് എന്താ പറഞ്ഞു കേൾക്കണോ? എനിക്കൊന്നും കേൾക്കണ്ട, എത്രയും പെട്ടെന്ന് എന്നെ കെട്ടിക്കൊണ്ട് പോകാൻ ഒരാള് വരണേ എന്ന്. എന്താ മുന്ന കുറെ ഏറേണ്ടത് എന്റെ കൊഞ്ചല്? അമ്പലത്തിൽ പോയാ വരാൻ 4 മണിക്കൂറാ. ഞാൻ എത്ര നേരമായി കുഴമ്പ് തെച്ചിരിക്കണോ അറിയോ? അതിന് അമ്മാവിന് വെള്ളം ചൂടാക്കി തരാൻ ഞാനൊരാളെ ഉള്ളൂടെ. അനിത ചൂടാക്കിയാലും വെള്ളം ചൂടാവും. വെള്ളം ചൂടാവും. എന്തിനാ ശങ്കര നീ കുഴമ്പൊക്കെ വരുത്തേച്ച് തീർക്കണേ? ഞാനീന്തരം കുഴമ്പല്ലേ ശങ്കര ഇത്? അതെ. എന്തിനുള്ള കുഴമ്പാണെന്ന് നിനക്കറിയാമോ? എടാ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾ പെട്ടണ കുഴമ്പായത്. നീ ഇങ്ങനൊരു തിരുമണ്ടനായി പോയല്ലോ എന്റെ ശങ്കര. ആരാണോ നിങ്ങളെ മരുമകൻ ഗോപിനാഥൻ തന്നെയാ ചോദിച്ചത്? അവൻ എത്ര കാലം ഇങ്ങനെ മുങ്ങി നടക്കുന്നു എനിക്ക് അറിയാം. രാവിലെ തന്നെ ഞാൻ തുണിക്കടയിലേക്ക് പോയി അങ്ങനോട് പറഞ്ഞിട്ട് അടിച്ചവന്റെ കയ്യും കാര്യം ഞാൻ ഒട്ടിച്ചു. എനിക്കതൊരു പ്രശ്നമല്ല. ഗോപി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ പശുവിനെ കറക്കാൻ പോയിട്ടുള്ളൂ. ഗോപിയുടെ കടയിൽ പോയിട്ട് നേരെ എത്രയായി? ഈ അമ്മാൻ ഇവിടെ നിന്നല്ലേ? അയ്യോ ഞാൻ അറിഞ്ഞില്ലാട്ടോ. നീ ഇരിക്കൂ, ചായ കുടിച്ചിട്ട് പോവാ. കയറി ഇരുന്ന് ചായയും ചോറൊക്കെ കൊണ്ടുപോവാ. ഞാൻ അവിടെ പെണ്ണാണ് വന്നത്. കഴിഞ്ഞ മാസം 3rd ചിട്ടിയുടെ കയറി വരാന്ന് പറഞ്ഞ ഗോപി പറഞ്ഞിരുന്നോ? ഇല്ല ഞാൻ തമാശ പറഞ്ഞല്ലേ. അപ്പൊ എത്തിച്ചിട്ടുണ്ടാവും. ഈ എണ്ണയും തേച്ചിട്ട് ഒരുമാതിരി കണവണ വർത്താൻ പറയണ്ടല്ലോ. എനിക്ക് എന്റെ സ്വഭാവം തന്നെ പിടിക്കാത്തതാ. പണം മേടിച്ച് ഞാനല്ലാതെ അത് തിരിച്ചു കൊടുക്കണമെന്ന് വല്ല വിചാരമുണ്ടോ നിങ്ങളെ മോനെ? അങ്ങ് നിന്ന് ഞാൻ പറയാം, കാലത്ത് തന്നെ വീട്ടിന് മുമ്പിൽ വന്ന് ഇന്നൊന്നും പറയരുത്. അവയെ ഞാൻ എവിടെയെങ്കിലും ഇട്ട് പിടിച്ചോളാം. ഇത് മേന്ന ഇവനേക്കാളും വലിയ വന്ന് വന്ന് ഇഡലിയുടെ വലിപ്പം 1 രൂപ തുട്ടിന്റെ പരുവത്തിലായി. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. എങ്ങനെ ഇതെങ്കിലും ഇവിടെ എത്തുന്നെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? എന്റെ കുട്ടി ഒരു തമാശ പറഞ്ഞതല്ലേ, നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടാലോ? തമാശ ജനകി, എന്റെ കുഴമ്പ് തീർന്നു. ഗോപിയോട് പറഞ്ഞില്ലേ നീ? ഇല്ല, രാവിലെ മേൽ ഇവിടെ വന്ന് കാട്ടിയ പരാക്രമം ഏട്ടനും കണ്ടതല്ലേ. എന്തിനാ ശങ്കര നീ ഈ കുഴമ്പൊക്കെ വരുത്തേച്ച് തീർക്കണേ? അമ്മേ അത് ആകെ ഒരു വേദന. വേദന ഒക്കെ തോന്നല. കഴിഞ്ഞ ആഴ്ചയാ 100 രൂപയുടെ എണ്ണയും കുഴമ്പും വാങ്ങിയത്. അത് തീർത്തു നീ. മുത്തശ്ശിക്ക് കുഴമ്പ് വാങ്ങണം, അത് നിന്ന് തന്നെ വേണം. അത്രയല്ലേ ഉള്ളൂ ഞാനേറ്റ കാര്യം. എന്തിനാ എന്റെ കുട്ടി നീ ഈ നാട്ടുകാരോട് മുഴുവൻ കടം വാങ്ങണേ? കാലത്ത് തന്നെ അവര് വന്ന് പറയുന്ന വേണ്ടാതിനൊക്കെ ഈ അമ്മയെ കൂടെ കേൾപ്പിക്കണോ? മുത്തശ്ശി ആശുപത്രി കടന്നപ്പോ പിടിച്ച ചിട്ടിയാ. അമ്മയ്ക്ക് അറിയാലോ കൃത്യസമയത്ത് അടയ്ക്കാൻ പറ്റില്ല എന്നുള്ള ശരിയാ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ അല്ലെങ്കിൽ ഞാനൊരാൾ മാത്രമല്ലേ ഉള്ളൂ. വായു പിന്നെയും കോപിച്ചിരിക്കണോ എന്റെ ഗോപി? ആ നാണുവേദന ഗുളിക കിട്ടിയിരുന്നു, അവനൊന്ന് പിടിച്ചു കെട്ടായിരുന്നു. പിടിച്ചു കെട്ടണ്ട, അതങ്ങ് തുറന്നു വിട്ടാ മതി. ജാനകി ആര്? ഗോപിനേട്ടനോ? വരൂ ഇരിക്കൂ. ശങ്കര ജാനകിയും മക്കളും റോട്ടിൽ ഇറങ്ങേണ്ടി വരുമല്ലോ എന്ന് കരുതി അന്ന് ഞാനത് ചെയ്തത്. അതിലിപ്പോ എന്താണ്ടായി? അതിലേ ഞാൻ പറയണോ? അമ്മാവൻ വന്ന കാലം നിൽക്കാതെ കയറി ഇരുന്നട്ടെ. ജപ്തി നോട്ടീസ് വന്നപ്പോ 75,000 രൂപ ഞാൻ അവിടെ കെട്ടിവെച്ചില്ലേ, കാണാതിരുന്ന് എന്തൊക്കെയാ നടക്കാന്നുള്ളത്? ഇതൊക്കെ പല അവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ. കാര്യം അറിഞ്ഞാ മാത്രം പോരാ, 75,000 രൂപ ഈ ബുധനാഴ്ച എനിക്ക് കിട്ടണം. ഏട്ടന് കുറച്ചു ദിവസം കൂടി ക്ഷമിച്ചൂടെ. പറ്റില്ല എന്ന് അറിയിക്കാനാ ഞാൻ വന്നത്. ഇവരെപ്പോ അവധി പറഞ്ഞത് ശങ്കരൻ അറിയോ? തരാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണല്ലോ അവധി പറയുന്നത്. പിന്നെ 100-200 രൂപയൊന്നുമല്ല, 75,000 രൂപയാ. അത് പെട്ടെന്ന് ഉണ്ടാക്കാന്ന് പറഞ്ഞാ എനിക്കിത്തിരി വിഷമം തന്നെയാ. നിന്റെ വിഷമൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എന്നാലേ കാശ് തരാൻ എനിക്ക് മനസ്സില്ല. അമ്മ പോയി കേസ് കൊടുക്കണോ? കോവി അമ്മ
അമ്മ എന്നെ പറഞ്ഞു ഇങ്ങനെയല്ല പിന്നെ എങ്ങനെയാ മറുപടി പറയുക. ബാങ്ക് ലോൺ ശരിയായി കഴിഞ്ഞാൽ ഉടൻ കാശ് തിരിച്ചു കൊടുക്കാൻ ഒരു 100 വട്ടം പറഞ്ഞതാ കേക്കണ്ടേ? വെളുക്കുന്നതിന് മുമ്പർത്ത് വന്നോളും, അതൊന്നും പോരാഞ്ഞിട്ട് തുണിക്കടയിലും കാശ് കൊടുക്കാണ്ടെന്ന് എഴുതി. മനുഷ്യന് സ്വയം തരണ്ടേ? ലോൺ കിട്ടി ഉടനെ തരാന്നല്ലേ പറഞ്ഞത്? കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് കേട്ടു തുടങ്ങിയതാ ഈ ലോണ്. ഞാനേ അധ്വാനിച്ചുണ്ടാക്കിയ പണമാ. ശങ്കരനെ പോലെ കുഴമ്പം തേച്ച് ഇങ്ങനെ വെറുതെ ഇരുന്ന് ആഹാരം കഴിച്ചിട്ടില്ല ഈ ഗോവിന്ദനായര്. അധികം ആവില്ല പോയിന്നേട്ടാ, ഈ കുടുംബത്തിനും കുട്ടികൾക്കും വേണ്ടി കഷ്ടപ്പെട്ടാ ഞാൻ ഈ കൊലത്തിലായത്. ശങ്കരൻ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കാ വേദം. എന്താ ഏട്ടാ ഇത്? അമ്മാവൻ ഇവിടെ നിന്ന് പോയി തരുന്നുണ്ടോ? പോവണ്ട. ഇനി വരുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പണവുമായിട്ട് ഈ ഗോവിന്ദനായി തിരിച്ചു പോകൂ. ആ ജാനകിയെ ഒറ്റൊഴുത്തി ഓർത്തിട്ടാ ഇത്രയും കാലം ഞാൻ ഉണ്ടാണ്ടിരുന്നത്. 75,000 രൂപ അധ്വാനിച്ചുണ്ടാക്കിയ പണമാ ഈ ഗോവിന്ദനായർ. അത് വെറുതെ കളയാൻ ഞാൻ സമ്മതിക്കില്ല. എന്നിട്ടും എന്റെ മുഖത്ത് നോക്കി തർക്കുത്തരം പറയുന്നവൻ. അമ്മയും മക്കളും റോഡിലിറങ്ങി തെണ്ടേണ്ടി വരുമ്പോ അവന് മനസ്സിലാവും ഈ ഗോവിന്ദനായർ ആരാണെന്ന്. താൻ തോന്നി അച്ഛൻ ഇനിയൊന്നും പറയരുത്. കാലത്ത് തന്നെ അങ്ങോട്ട് പോകേണ്ട വലിയ ആവശ്യം ഉണ്ടായിരുന്നു അച്ഛനെ. ആഹാ, ഞാൻ ഇറക്കിയ പണം നീ കൊണ്ടുതരുവോ? ഇക്കണ്ട ഭൂമി മുഴുവൻ സമ്പാദിച്ചതേ എനിക്ക് വേണ്ടിയല്ല, നിന്നെ മാനാഭിമാനമുള്ള ഒരുത്തന്റെ കൂടെ പറഞ്ഞയക്കാനാ. അത് മനസ്സിലാവുള്ളൂ എനിക്ക്. മനസ്സിലാവുന്നുണ്ട്. അച്ഛൻ ഇന്നും പറയാറുള്ളതല്ലേ എന്നെ ഒരുത്തനൂടെ പറഞ്ഞുവിടാൻ. അച്ഛൻ ഇത്രയേറെ സമ്പാദിക്കൊന്നും വേണ്ട. അത് ഞാൻ തീരുമാനിച്ചോളാം. പാങ്ങാട്ട് ഗോവിന്ദൻ നായരുടെ മകളെ എങ്ങനെ കെട്ടിച്ചേക്കണമെന്ന് എനിക്കറിയാം. ഇങ്ങനെ നോക്കിയേ, നിന്റെ മനസ്സിൽ വേറെ വല്ല വിചാരം ഉണ്ടെങ്കിലേ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടക്കില്ല. എന്റെ മനസ്സിൽ ഇപ്പൊ 10 മണിക്ക് മുമ്പ് സ്കൂളിലെത്തണമെന്ന് വിചാരമുള്ളൂ. ഇതിലും ചമന്തി മേശപ്പുറത്ത് മൂടി വെച്ചിട്ടുണ്ട്. അമ്മാവന്റെ മകളെ പ്രേമിച്ച് നടക്കുന്നതിൽ ഒരു ത്രില്ലും ഇല്ല. അതുകൊണ്ട് ഈ ലൈനൊന്ന് മാറ്റിയാലോ എന്ന് ആലോചിക്കാം ഞാൻ. ഈയിടെയായി എനിക്കത് തോന്നി തുടങ്ങിയിട്ടുണ്ട്. വള്ളിനിക്കറി ഇട്ട് നടക്കാൻ തുടങ്ങിയ കാലം മുതൽ കാണുന്നല്ലേ, അതുകൊണ്ട് എനിക്കും ഭയങ്കര ബോറടി. ഇനി മിക്കവാറും എന്റെ കുട്ടിക്ക് ബോറടിക്കേണ്ടി വരില്ല. കാരണം കല്യാണം കഴിഞ്ഞാൽ ദിവസവും നിന്റെ തന്തപ്പടിയായിട്ട് കയ്യാങ്കലി വേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ പ്രണയം അകാല ചരമം പ്രാപിക്കാനാണ് സാധ്യത. വിവരമൊക്കെ ഞാൻ അറിഞ്ഞു. എന്തിനും ആവശ്യമില്ലാതെ അച്ഛനുമായി വഴിക്കിടാൻ പോയത്? വെളിച്ചാവുമ്പോ തന്നെ ഉമ്മറത്ത് വന്ന് വിളിച്ചു കൂയാല്. ആർക്കാ ദേഷ്യം വരാണ്ടിരിക്കുക? അച്ഛൻ ഉണ്ടാക്കുന്ന എല്ലാം ഒടുവിൽ ഗോവേട്ടൻ തന്നെയല്ലേ. എന്നാര് പറഞ്ഞു? ആരെങ്കിലും പറയണോ? നിന്റെ തന്തപ്പടി സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? എന്റെ ഗോവേട്ടന്റെ കൂടെ ഇറങ്ങി വരാൻ ഈ ലോകത്ത് എനിക്ക് ആരുടെ സമ്മതം വേണ്ടല്ലോ. വരണം, ഒരു കാര്യം പറയുവാനുണ്ട്. ഒരു കാര്യം പറയുക വേണ്ട. അങ്ങനെയല്ല, എങ്ങനെയാ? ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ കാര്യം നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം പറഞ്ഞു തരാം. ശത്രുദോഷം ശരിക്കുമുണ്ട്, ശത്രുവിനെ വകവരുത്തുവാനുള്ള പരിഹാര മാർഗവും പറഞ്ഞു തരാം. വരണം. ശത്രുവിനെ വകവരുത്താനുള്ള രേഖ എന്റെ കയ്യിൽ തന്നുണ്ട്. ആ മോന്റെ കണ്ണിലുണ്ട്, ഞാൻ ചൂന്നെടുത്ത് പറയും. എന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ കേട്ടാ, അത് ഞാൻ നോക്കിക്കോളാം. നിന്റെ ശത്രു അരികിൽ തന്നെ ഉണ്ട്, വരണം. പറഞ്ഞു തരാം. എന്റെ ശത്രു വേണ്ടേ? ഹലോ, കാരണം ഒരു കാര്യം പറയുവാനുണ്ട്. സാറിന്റെ മുഖലക്ഷണത്തെ കുറിച്ച് പറയുവാണെങ്കിൽ വളരെ സത്യസന്ധനാണ്. ആ കണ്ണുകൾ വലിയ ഭാഗ്യവാന്റെ ലക്ഷണമാണ്. ഏതോ ഒരു അപകടസന്ധിയിൽ നിന്നും രക്ഷപ്പെട്ടു വരികയാണെന്ന് കണ്ടാൽ അറിയാം. വരണം പറയുവാനുണ്ട്. നല്ല ഐശ്വര്യമുള്ള മൂക്കാണ്. ജോണഫ് കെന്നഡിക്കും ജവഹർലാൽ നെഹ്റുവിനും ഇതേ മൂക്ക് തന്നെയായിരുന്നു. വിശ്വപ്രസിദ്ധനാവും. അറച്ചു നിൽക്കാതെ മരിച്ചു നിൽക്കാതെ വരണം. ഐശ്വര്യമായി ഒരു ദക്ഷിണം വെക്കണം. മുരുക ഭഗവാനെ, ഗുരുവായൂരപ്പ, തൽക്കാലം ഇത് മതിയാവും. പറയുന്നത് മുഴുവനും സത്യസന്ധമാണെങ്കിൽ സാറ് 100 രൂപ എനിക്ക് സമ്മാനം തരണം. ഭഗവാനെ, ഇനി ആ കൈയൊന്ന് കാണട്ടെ. വിവാഹിതനല്ല. അല്ല, അടുത്തൊന്നും ഉണ്ടോ? ഉത്തരങ്ങൾ വേണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ജോലി അധികം നാൾ ചെയ്യേണ്ടി വരില്ല. അയ്യോ, അപ്പൊ മുതലാളി എന്നെ ജോലി എന്ന് പറഞ്ഞുവിടുവോ? അയ്യോ, അതല്ല സാർ, നല്ല ഐശ്വര്യമുള്ള കൈയാണ്. കോടി ജനങ്ങളിൽ ഒരാൾക്ക് മാത്രമേ ഇത്തരം രേഖയുണ്ടാവൂ. രാജയോഗമാണ്. സവാരി ആനപ്പുറത്താവും. ജനങ്ങളെ ഭരിക്കുവാനുള്ള അധികാര പദവിയിലെത്തും. എന്താ പറഞ്ഞത്? എന്നെ പറയൂ. അതെ, പാണാവള്ളി കൃഷ്ണപ്പണിക്കർ എന്ന ഞാൻ പറയുന്നു. ലോട്ടറി എടുക്കാറുണ്ടോ? ഇല്ല. എന്നാ എടുക്കണം. കോടീശ്വരനാകാനുള്ള യോഗം കാണുന്നുണ്ട്. കോടീശ്വരൻ. Thank you.
மனமொரு சொந்தமைனையாய் இதுவரை காணா தனியுணராய் கரளிலுதிர்மணி தேரா பாடாம் வரவன்ன மேலையாய் மனமொரு சொந்தமைனையாய் வெள்ளாதம் குன்னிலே காணா காத்து நாவேறும் பாடியோ மூலக்கூடாரத்தில் நின்னுள்ளம் நிரதீபமாய் பூத்துவோ முத்தாரம் ஓடும் நின்னில் ஒரு முத்தாய் நான் மாறியோ இதொரு இந்தஜாலம் ராஜஜாலம் வரவன்ன மேலையா மனமொரு சுவர்ணமைனையா காவியூக்கள் கண்ணோரம் சேரவே கங்கத்தேரி போல் நீ சுபஜாதகம் நோக்குவாடும் மாதிரலய கல்லோலம் புல்குவார் இதொரு ஜாலம் ராஜஜாலம் மாயாஜாலம் வரவன் மனமொரு சொந்தமைனையாய் இதுவரை காணா தனியுணரான கரளிலுதிர்மணி தேடா பாடாம் வரவன்ன மேலையாய் மனமொரு சொந்தமைனையாய் ഈ ലോട്ടറിക്ക് മുടക്കിയ കാശുണ്ടായിരുന്നു ഈ ആ മേനോന്റെ കടങ്കിലും തീർന്നായിരുന്നു എപ്പോഴാ ഭാഗ്യം വന്ന് കയറുക ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അമ്മാവാ നല്ല സമയമാ എന്റെ കുട്ടിക്ക് എങ്ങനെങ്കിലും നിന്റെ സമയം തെളിഞ്ഞാ മതിയായിരുന്നു നായ്ക്കൾ കുടിക്കുന്നു ആരാത് പോറാ പട്ടി എവിടുന്ന് വേണ്ടാട്ടാ എന്റെ അടുത്ത് വേണ്ട ഇതാ പുന്നില്ലേ അതെ എന്റെ പുന്നി വന്നല്ലോ അതെ വന്നു അമ്മേ നാടൻ പട്ടികൾക്ക് ഇത്ര ശൗര്യണ്ടെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായത് നീ അവിടെ നിനക്ക് 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 എന്നെ അപ്പുള്ളി അപ്പുള്ളി നീ ഇനി 5 കൊല്ലം കഴിഞ്ഞ് മടങ്ങൂന്നാണല്ലോ കത്തിൽ എഴുതിയിരുന്നത് അതെ അതായിരുന്നു പ്ലാൻ ചേട്ടാ പക്ഷേ ആശ്രമത്തിന് ഇത് മോഷണം നടന്നു എന്ത് മോഷണം മഠാധിപതി ചൗടയ്യ സ്വാമിയുടെ രത്നകിരീടം കാണാതെ പോയി നീ ആവും മോഷിച്ചു ചേട്ടാ സ്വാമിമാരുടെ മനസ്സ് വേദനിപ്പിക്കരുത് ഏതോ തന്തയില്ലാത്ത അന്തേവാസി ചെയ്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് ഞാനാണ് പോലീസ് ചോദ്യം ചെയ്തും മർദ്ദിച്ചും എന്റെ ശരീരം ഈ പരുവത്തിലായി കുളിച്ച് ആഹാരം കഴിക്കും വേണ്ട അമ്മേ ആഹാരം കഴിച്ചിട്ട് കുളിച്ചിട്ട് വീണ്ടും വേണമെങ്കിൽ ആഹാരം കഴിക്കാം പിന്നെ ഒരു കാര്യം ആരും ഇനി എന്നെ അപ്പുണ്ണീന്ന് വിളിക്കരുത് ഞാൻ അപൂർണാനന്ദ സ്വാമികളാണ്
എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കാം. ആദ്യം ഭക്ഷണം കഴിക്കട്ടെ. ചേച്ചി കരയരുത്, ആരും ദുഃഖിക്കണ്ട. ഗോപിക്കുട്ട, ഇനി കുറച്ചു കാലം ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. മോളെ, ആശ്രമത്തിലെ കഥകളൊക്കെ അടുത്ത വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞുതരാം. അമ്മേ, അമ്മ ഒത്തിക്ക് വരുന്നില്ലേ? ചേട്ടാ, വീടി വലി കുറയ്ക്കണം കേട്ടോ. ആ കുറയ്ക്കാം. ചേട്ടൻ ഏത് വീടി വലിക്കണേ? നീ വല്ലതും കഴിക്കാ പോയിട്ട്. അല്പം വേദനിക്കട്ടെ എന്ന്. ഇന്ന് എന്തായാലും ചേട്ടിങ്ങനെ ഉറപ്പാ. മണിയുടെ കാര്യം ഞാൻ എന്താ പറയാ വീട്ടില്? നുണ പറയാൻ ഞാൻ തന്നെ പഠിപ്പിച്ചു തരണോ? വല്ല വത്സമ്മയോ സുമതിയോ ആരെങ്കിലും തന്നു പറഞ്ഞാ പോരെ? ഇനിയിപ്പോ ഒന്നും അമ്പലത്തിൽ വരാനും പേടിയാ. ഞാൻ പറയാറില്ലേ ഒരു അമ്മാനെ കുറിച്ച്, അപൂർണാനന്ദ സ്വാമികൾ. പുള്ളി വന്നിട്ടുണ്ട് വീട്ടില്, ഇനി നിത്യം അമ്പലത്തിൽ കാണും. ഞാൻ പോരുമ്പോ പുള്ളിയും ദേവാലയം നടക്കണേയുള്ളൂ. ഒരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ കുറെ കേട്ടിട്ടുണ്ട്. നാട്ടിൽ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി മുങ്ങിയ ആളല്ലേ, മുഖം കണ്ടാൽ തന്നെ അറിയാം അയാൾ കള്ളനാണെന്ന്. പെണ്ണുങ്ങളെ കണ്ടാൽ ഒരു പ്രത്യേകതര നോട്ടവും ശൃംഗാരവും. നമുക്ക് പോവാം. എന്താ കുട്ടിയുടെ പേര്? വിജയൻ. എന്റെ മുഖം കണ്ടിട്ട് എന്താ തോന്നണെന്ന് പറഞ്ഞേ? സൗമ്യാണെന്ന് തോന്നണെന്ന് പറഞ്ഞു. എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണേ? ആ തേജസ്സും അവിടുത്തെ ഗാംഭീര്യവും കണ്ടപ്പോ നോക്കിപ്പോയതാ. ഈ കൂടെ നിൽക്കണ കുട്ടി ആരാണെന്ന് അറിയോ തനിക്ക്? അറിയാം. ആരാ? എന്തു? സ്വാമിയുടെ സഹോദരിയുടെ മകൾ. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കാം, പക്ഷേ രണ്ടുപേർക്ക് ഒപ്പം വേണ്ട. കുട്ടി അങ്ങോട്ട് മാറി നിൽക്കൂ. വത്സ, എന്തോ ചെവി ഇങ്ങോട്ട് തരൂ. എടാ തന്തയ്ക്ക് പറക്കാത്തവനെ, കമണ്ടലും വടിയും എടുത്ത് പേശാടനത്തിന് ഇറങ്ങിയത് പിച്ചെടുക്കാനല്ല. നീ ആ പിഞ്ചു പെൺകുട്ടിയോട് പറയണതൊക്കെ ഞാൻ കേട്ടു. എന്താ പറഞ്ഞത്? എനിക്ക് കള്ളലച്ചുണ്ടെന്ന്. ഉണ്ടാ? ഉണ്ട്. മേലിൽ ഇങ്ങനെയുള്ള പാവം പെൺകുട്ടികളെ വഴിപിഴപ്പിക്കാൻ നോക്കിയാൽ. മോനെ വത്സ, ഈ പാവം സ്വാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അയക്കരുത്. വത്സേ, എന്റെ പെങ്ങളുടെ മുഖത്ത് കരിവാരി തേച്ചാലുണ്ടല്ലോ, തല്ലിക്കൊന്ന് ഞാൻ ഈ അമ്പലക്കുളത്തിൽ കുളിച്ചിടും. പോവാൻ. സ്വാമിജി, ദീപാരാധനയൊക്കെ കഴിഞ്ഞു. ഓ, മുമ്പും നേരിടും കാണുമ്പോ തരിക്കുക. ഭഗവാനെ, എന്നെ പ്രതീക്ഷിക്കരുത്. കാലത്ത് മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഇവിടെ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ ഞാൻ പെടുന്ന പാടെ എനിക്കറിയൂ. അതിന്റെ ഇടയിൽ അവളുടെ ഒരു പ്രേമം. ഈശ്വരൻ ആ സമയത്ത് എന്നെ അവിടെ എത്തിച്ചില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലേ? കൃഷ്ണ, ആ ചെക്കൻ ഏത് തറവാട്ടിലെയാണോ ഏട്ടൻ പറഞ്ഞത്? വാരിശേരിലെ വിശ്വനാഥമേന്ദ്ര ഒരു മരുമകനായിട്ട് വരും. ഇപ്പൊ എനിക്ക് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. എന്താ? ആ ചെക്കനെ കുറിച്ചൊന്ന് അന്വേഷിച്ചാലോ പുണി. ഗോപി എന്താ പറയണേ? ഞാനൊന്നും പറയണില്ല. വേണ്ട, അമ്പലവും വഴിപാടെന്നൊക്കെ പറഞ്ഞ് കാലത്തെ ഇവിടുന്ന് അങ്ങോട്ടുള്ള പോക്കൊന്ന് അവസാനിപ്പിച്ചേക്കണം. ആൾക്കാരെ കൊണ്ട് അതും ഇതും പറയിക്കണോ എന്തോ? ഇപ്പൊ ഇനി ആരും അവളൊന്നും പറയാൻ പോട്ട. എടാ ഗോപി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. കല്യാണം എന്നൊക്കെ പറഞ്ഞിപ്പോ പുറപ്പെട്ട, അതിനോട് പൊന്നും പണവും കെട്ടിവെച്ചിട്ടുണ്ടോ? ആദ്യം ആ ലോണൊന്ന് ശരിയായിക്കോട്ടെ. പൊന്നും പണവും മാത്രമല്ലോ കല്യാണം, മനസ്സിന്റെ ചേർച്ചകൂടിയല്ലേ? ഏട്ടൻ വളരെ നാളുകൾ കൂടി ഒരു സത്യം പറഞ്ഞു. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കുരുവികൾ, രാജാവിന്റെ കൊട്ടാരത്തിൽ കൂടുവച്ചല്ലോ. റാണി വന്നു നോക്കിയപ്പോൾ കുരുവികൾ അഞ്ചും, റാണി വന്നു നോക്കിയപ്പോൾ കുരുവികൾ അഞ്ചും. പൻ
പാട്ടും പാടി പാട്ടും പാടി പറന്നു പോയല്ലോ. ടീച്ചറിനെ ഇപ്പൊ വിട്ടേക്കാം കേട്ടോ, ഒന്ന് വന്നേ. ഒരു മിനിറ്റേ. എന്താണോ ഇന്നും അച്ഛനുമായിട്ട് വല്ലതൊക്കെ ഒപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? ഏ, കക്ഷി മാറ്റി ഇനി ഫൈനൽ റൗണ്ടിൽ ഏറ്റുമുട്ടാവെന്ന് കരുതി വന്നത് അതിനല്ല. ആ ബാങ്ക് ലോണിന്റെ കാര്യത്തെ പറ്റി ഞാൻ മായയോട് പറഞ്ഞിരുന്നില്ലേ? അത് രണ്ടാഴ്ചക്കും ശരിയാക്കി തരാമെന്ന് മാനേജർ എത്തിക്കാം. പക്ഷേ അതിനുമുമ്പ് ചില ആചാര മര്യാദകളൊക്കെ ഉണ്ടല്ലോ. എന്താത്? മനസ്സിലായില്ല അല്ലേ? അയാളുമായിട്ടൊന്ന് കൂടണം. കയ്യിലാണെങ്കിൽ കാലണയില്ല. മനസ്സിലായി മനസ്സിലായി. ഇന്ന് എന്റെ കയ്യിലും കാലണയില്ല. വാങ്ങിച്ച കാശ് എന്തെങ്കിലും തിരിച്ചു തന്നിട്ടുണ്ടോ ഗോപിയേട്ടൻ? മാത്രമല്ല വന്നവനും മദ്യം വാങ്ങിച്ചു കൊടുക്കാനൊന്നും എന്റെ കയ്യിൽ കാശില്ല. അങ്ങനെയെങ്കിലും ഒന്ന് ചൂടാവൂലെന്ന് കരുതി ഞാൻ അഭിനയിച്ചതാ. സൗകര്യമായിട്ട് ഒരു ദിവസം ചൂടാവും. എന്താ ഇന്നലെ ഇവിടെ നിന്ന് മുറിച്ചു കൊടുത്ത തുണിയല്ലേ ഇത്? അതെ. അരമീറ്ററിൽ കുറവാണ് അയാളുടെ കംപ്ലൈന്റ്. അയ്യോ, അങ്ങനെ വരാൻ വഴിയില്ല സാർ, ഞാൻ കൃത്യമായി ചളന്ന് മുറിച്ചു കൊടുത്തതാ. എനിക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ. അരമീറ്ററെങ്കിൽ അരമീറ്റർ, ഒപ്പിച്ച് കളയാമെന്നാണ് വിചാരമെങ്കിൽ അത് എന്റെ അടുത്ത് നടക്കില്ല. ഈ പണി ഇതിനപ്പുറവും കഴിഞ്ഞിട്ടാ ഞാൻ ഈ കഥയിൽ വന്നിരിക്കുന്നത്. അബദ്ധത്തിലും എന്ത് അബദ്ധം ഒന്നും പറയണ്ട, ഇതങ്ങ് മാറ്റി കൊടുത്തേക്കൂ. അരമീറ്ററിന്റെ കാശ് ഞാൻ തന്റെ സമ്പളത്തിൽ നിന്ന് പിടിച്ചോളാം. ഇത്തിരി പ്രാരാബ്ധമൊക്കെ ഉണ്ടെന്ന് കരുതി ഇതുവരെ മോഷ്ടിക്കാനൊന്നും പോയിട്ടില്ല. വെട്ടിയാളെ ഗോപി, ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുമ്പോ ഇങ്ങനൊക്കെ കേൾക്കേണ്ടി വരും. അതിന്റെ മോഹേട്ടാ, ഇന്ന് വൈകുന്നേരം 7 മണിക്ക് തന്നെ എനിക്ക് തിരിച്ചു പോകണം. അതിനി എങ്ങനെ അയാളുടെ ചെവിയിൽ എത്തിക്കുന്നുള്ളതാണ് പറയുന്നത്. ഒരു ബാങ്ക് ലോണിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ, മാനേജർക്ക് ഇന്ന് രാത്രി ഒരു ട്രീറ്റ് കൊടുത്തു. ട്രീറ്റോ? അതെന്താ? ട്രീറ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കുടിപ്പിച്ച് കിടത്തയാന്ന് പറയും. തന്റെ ലോണിന്റെ കാര്യം ഞാൻ ഏറ്റു. ഹെഡ് ഓഫീസ് പോവാൻ എത്ര രൂപ വേണം? എനിക്ക് 2 ലക്ഷം രൂപ വേണം. വേണ്ട സർ, 50,000 മതി. തന്നിരിക്കുന്നു. പാണാട്ട ഗോപിനാഥന്, അത്താണിപ്പുറയ്ക്കൽ കുഞ്ഞിരാമ പൊതുവാൾ മകൻ വേണുഗോപാൽ പൊതുവാൾ തന്നിരിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു. കഴിച്ചല്ലോ? മതി സർ. താ വിട്ട് കഴിച്ചില്ല. അല്ല, ഫുൾ ഫിറ്റാണ് സർ. 5 ലാർജ് ഞാനും വിട്ടു. ഇനിയും കഴിച്ചാൽ വീട്ടിലെ കാര്യങ്ങളോർത്ത് ഞാൻ കരയും സർ. വീട്ടിലെ കാര്യമോർത്ത് ആരാണോ കരഞ്ഞു പോവാത്തത്? അപ്പൊ സാറും ദുഃഖം കടിച്ചമർത്തി ഇങ്ങനെ ജീവിക്കുകയാണല്ലേ? ഗോപി, സങ്കടം സഹിക്കാൻ പറ്റണല്ല. ഞാൻ ഒരു പാട്ട് പാടിക്കോട്ടെ? അത് വേണോ സർ? കർത്താവെ, ഞാൻ ഭർത്താവില്ലാതെ പറ്റു. കർത്താവിന്റെ കാരുണ്യം കൊണ്ടേലും ചത്തു. ഒന്ന് സാറേ, ഇത് ആരോഗ്യത്തിന് ഹാനി വരാ. വന്നേ, നമുക്ക് പോവാം. കയ്യുള്ള ഹൈ ഗോപി കാർച്ചൈസ്.
ഇതാ ബാങ്ക് മാനേജർ എടുത്തോണ്ടി കേട്ട് കട കൂട്ടിയ നേരെ വീട്ടിലേക്കാ. എവിടെയും കണ്ണിന് സ്വഭാവം ഇല്ല എന്റെ കുട്ടിക്ക്. അതാ എന്റെ വേവലാതി. അവൻ ചെറിയ കുട്ടിയൊന്നും അല്ലോ, 10 മണി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അവൻ ഇവിടെ എത്തും. ചെറിയ കുട്ടി അല്ലാത്തതുകൊണ്ടാണ് പേടിക്കേണ്ടത്. എല്ലാ ദുശ്ചിന്തകളും മനസ്സിനകത്ത് തള്ളിക്കേറുന്ന പ്രായ. അല്ലെങ്കിൽ എന്നെ പോലെ മനസ്സിനെ കടിഞ്ഞാനിടാനുള്ള പ്രാണി വേണം. എപ്പോഴാ വഴി തെറ്റാന്നറിയില്ല. വഴി തെറ്റൊന്നുമില്ല പുണ്യെ, അവൻ ടോർച്ച് കൊണ്ടാ പോയിരിക്കണേ. അയ്യോ, ആ ഇതാ വന്നല്ലോ. എന്തായി കുട്ടിയെ? ഇന്ന് കട കൂട്ടിയത് മോനേട്ടനാ. ഏതോ ഒരു മാനേജറെ കാണാൻ വേണ്ടി നേരത്തെ ഇറങ്ങിയത്. എന്താ പാർട്ടി അത്ര? പാർട്ടിയോ? ആ അപ്പൊ വീശിയിട്ടായിരിക്കും വരവ്. ഇപ്പൊ എന്തായി ശങ്കരേട്ട, അപൂർണാനന്ദ സ്വാമികൾ പ്രവചിക്കുന്നതൊന്നും തെറ്റാറില്ല. എന്റെ പേടി പങ്കുണ്ണിമേനോൻ അവിടെ എവിടെയെങ്കിലും ഒളിച്ചു നിന്ന് എന്റെ കുട്ടിയെ പേടിപ്പിക്കുമെന്നാ. ഈ അമ്മയ്ക്ക് എപ്പോഴും പങ്കുണ്ണിമേനെ വർത്താനേ പറയാറുള്ളൂ. അയാള് ചത്തു കളഞ്ഞിട്ട് കൊല്ലം കുറെ ആയില്ല അമ്മേ. കൊല്ലം എത്രയായാലും എന്താ, അവന്റെ ആത്മാവ് ഗതി കിട്ടാതെ അലയുകയല്ലേ. പ്രമാണിമാര് കൂടി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കില്ലല്ലേ അപ്പുണ്ണിയെ. ഒരേല നീ പേടിച്ചോണം. നീ എങ്ങനെ അപ്പുണ്ണി ഋഷികേശത്തും കൈലാസത്തൊക്കെ പോയി? ഋഷികേശത്തിലും കൈലാസത്തിലും എലിയൊന്നും ഇല്ല സങ്കരേട്ട. അനിതേ, മുത്തശ്ശിക്ക് വല്ലതും കഴിക്കാൻ കൊടുക്കുമോണേ? നേരെ ഒരുപാടായില്ലേ കടന്നു. എല്ലാവരും പോവാ. വായുളകി തുടങ്ങി. ഞാനും വരാ. ഞാനും വരാ. നിങ്ങൾ ഇവിടെ ഇരിക്കണ്ട. നേരത്തെ നാളികേരം വീണതാ. നാളികേരം എന്ത് ഈ പട്ടി ഇരുന്ന് കുറയ്ക്കണേ? നീ എന്താ നേരെ വരാതെ ഇങ്ങനെ വന്നത്? ഒന്നില്ല, ഞാൻ വെറുതെ. എവിടെയായിരുന്നല്ലേ നീ? ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് തീ തിന്നായിരുന്നു. അമ്മേ, ആ ലോൺ ശരിയാക്കുന്നതിന് വേണ്ടി ബാങ്ക് മാനേജർക്ക് ഒരു പാർട്ടി കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? നിനക്ക് കുളിച്ചു വരും, അമ്മ ചോറെടുത്ത് വെക്കാം. എന്താ എന്താ? എത്ര എണ്ണം വീശി? ഒരു കുപ്പി. കുറച്ചടിക്കുന്നതിൽ ഒരു തകരാറുമില്ല. ഞാൻ ഹരിദ്വാറിലായിരുന്നപ്പോ എന്റെ ഒരു ശിഷ്യൻ എനിക്ക് മറ്റവനെ കൊണ്ടുവന്നു കഞ്ചാവ്. രണ്ട് പിടി പിടിച്ചു. പിന്നെ എനിക്ക് ഹരിദ്വാരവും ഇല്ല, കൈലാസവും ഇല്ല, ഒരു പുല്ലുമില്ല. ഞാനിങ്ങനെ പറന്നു 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 ചൊല്ല. ഈ അമ്മാന്റെ വെടിപൊട്ടിക്കൽ ഇനിയും നിർത്തിയില്ലേ? വരി ഊണെടുത്ത് വെച്ചിട്ടുണ്ട്. അവനെവിടെ? കുളിക്കാൻ പോയിരിക്ക. എന്നാ പിന്നെ എനിക്കും കുളിച്ചൂടെ. എന്താ അവിടെ? ഞാൻ ആടിന് ഇത്തിരി വക്കൊരുട്ട് കൊടുക്കാൻ വന്നു. ആടിനോ? ആടിനല്ല, പശുവിന് ഇത്തിരി വക്കൊരുട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാ. ഞാൻ വക്കൊരുട്ട് കൊടുത്തോളാം. അതെന്താ ഞാൻ ഇട്ട് കൊടുത്ത തിന്നില്ലേ? സാധാരണ അമ്മാവനല്ലല്ലോ വക്കൊല കൊടുക്കുന്നത്. അല്ല, ഇന്നു മുതൽ അതിനൊരു മാറ്റം വരുത്താൻ പോവാ. ഈ പശുപരിപാലനം സ്വാമിമാർക്കും മഹർഷിമാർക്കും വിരിച്ചിട്ടുള്ളതാ. സമ്മതിച്ചു. പിന്നെ അമ്മാവനെ ശങ്കരമ്മ വിളിക്കണ്ട്. വേഗം അങ്ങോട്ട് തന്നെ. നിന്നെ ചേച്ചി അവിടെ അന്വേഷിക്കുന്നു, നീ അങ്ങോട്ട് വരില്ല. കള്ളം പറയണ്ട, അമ്മ അങ്ങോട്ട് ചെല്ലാതെ പറഞ്ഞത്. നീ ഇങ്ങനെ വാശി പിടിച്ചാൽ ഞാൻ അങ്ങോട്ട് പോകുന്ന പ്രശ്നമില്ല. ഞാൻ ഇവിടെ കിടക്കാം. കൊള്ളൂല്ലോ. ഇന്നൊരു ദിവസം ഈ മിണ്ടാ പ്രാണിക്ക് വക്കോട്ട് കൊടുക്കാൻ വന്നിട്ട് ഇവ സമ്മതിക്കുന്നില്ല. വക്കോലിട്ട് കൊടുക്കുന്ന എന്റെ അവകാശം അത് ഞാൻ ചെയ്തോളാം. അവകാശം പോട്ടെ, വക്കോല് ഞാട്ട് കൊടുത്തോളാം. ഞാട്ട് കൊടുത്തോളാം. വിടാനല്ലേ? ഈശ്വര, ഇതാണോ വക്കോലേ? ഇതെങ്ങനെ ഇവിടെ വന്നത്? ഈശ്വര, എന്റെ ഭഗവതി, മധുര മീനാക്ഷി ക്ഷേത്രത്തിന് വഴിപാട് കഴിക്കാൻ തെക്കേല മുട്ടമ്മ എന്ന കാശായി പൊട്ടിക്കിടക്കണ. ഇപ്പൊ എല്ലാവർക്കും സമാധാനമായില്ല. ഉടനെ ഇങ്ങ് വരണം.
ഉണ്ടായത്? ചെറിയൊരു നഷ്ടം കൂടുവെള്ളവന്മാരുടെ പിടിപ്പോട് കൊണ്ട് പറ്റിയതാ. ഇത്രയും കൊല്ലത്തിനിടയിലെ ഇങ്ങനൊരു പിഴവ്. എന്തിനാ ഇതൊക്കെ? ഒരു രാത്രിയെങ്കിലും മനസമാധാനമായി ഉറങ്ങാൻ കഴിയുന്നുണ്ടോ? ഞാനിതൊക്കെ സമ്പാദിച്ചു കൂട്ടുന്നത് എന്റെ മനസമാധാനത്തിന് വേണ്ടി മാത്രമാണ്. അതിന്റെ ഓശാരം പറ്റിക്കൊണ്ട് അന്നാമയും കുഞ്ഞും മിണ്ടാതെങ്ങിരുന്നാ മതി. രക്തബന്ധത്തേക്കാ വില ഇവനുണ്ടെന്ന് 10-ാമത്തെ വയസ്സിൽ മനസ്സിലാക്കിയവനാ മാത്തച്ഛൻ. കാശുണ്ടെങ്കിൽ കേരളം മുതൽ കേന്ദ്രം വരെ കയ്യിലിരിക്കും അന്നാമേ. മീനാക്ഷി ഇന്നലെയും ചോദിച്ചിരുന്നു മകനെ പറ്റി. ഒരു മാസമായിട്ട് കത്ത് വരാത്തത് കൊണ്ട് ആ സ്ത്രീ നിലവിളിക്കുക. അന്നാമ്മയുടെ ശക്തമായ ശുപാർശ മൂലമാണ് ആ കുഞ്ഞിനെ ഞാൻ ലോറിപ്പണിക്ക് എടുത്തത്. എന്നിട്ട് എന്തായി? ക്ലീനർ ക്ലീനറുടെ പണി മാത്രം ചെയ്താ പോരായോ? എന്തിനാ വെറുതെ ലോറി ഓടിക്കുന്നേ? അപ്പോ ആ കുഞ്ഞിന്റെ കത്തൊരിക്കലും ഇനി മീനാക്ഷിക്ക് കിട്ടില്ല അന്നാമ്മേ. ആ കൊടുത്തത് ആരാണെന്നറിയാവോ? ഖാദർബായിയുടെ ഗ്രൂപ്പാ. ഇസ്മായിലിന്റെ മംഗലാപുരം ബീച്ചിൽ വെച്ച് നമ്മൾ കഥ കഴിച്ചതിന്റെ പക തീർത്തതാ. ദുഷ്ടന്മാര്, ദുഷ്ടന്മാര്. ഇടക്കാത്തേ കൂടെ വാ,
താരം കൊണ്ടുവാ. വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടും ഇന്നലെ നടന്ന ഓപ്പറേഷനിൽ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നത് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീഴ്ച തന്നെയാണ്. എങ്കിലും ഈ ഓപ്പറേഷനിൽ മിസ്റ്റർ ജോൺസന്റെ ഏണസ്റ്റ് എഫേർട്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. പിടിക്കപ്പെട്ട പ്രതികളുടെ കൈവശം കള്ളക്കടത്ത് സാധനങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളത് മാത്രമാണ് ദുരൂഹമായി തോന്നുന്നത്. വീണ്ടും ആ കാര്യത്തെക്കുറിച്ച് അന്വേഷണം ചെയ്തപ്പോൾ മനസ്സിലായത് യാത്രക്കിടയിൽ അവർ എവിടെയെങ്കിലും പെട്ടി ഉപേക്ഷിക്കാൻ സാധ്യത എന്നാണ്. അപ്പോൾ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ബോധപൂർവ്വം ആ ബാങ്ക് മാനേജരെ അവിടെ എത്തിയതാണോ അല്ലേ? നോ സർ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. മദ്യപിച്ച് വഴിയിൽ എവിടെയെങ്കിലും വീണ് കിടക്കുക എന്നത് അയാളുടെ സ്ഥിരം സ്വഭാവമായിരുന്നു. അപ്പൊ ടിപ്പ് ഓഫ് കിട്ടിയത് ജെനുവിൻ സോഴ്സിൽ നിന്നായിരുന്നില്ലേ? ഇല്ല സർ, അതുകൊണ്ടായിരുന്നു വൈകുന്നേരം 3 മണി മുതൽ ബീച്ചിൽ കാത്തു കിടന്നത്. ആ ഹോട്ടലുകൾ സെർച്ച് ചെയ്യുന്നതിനോടൊപ്പം ഗസ്റ്റ് ഹൗസും ഒബ്സർവ് ചെയ്തിരിക്കണം. യെസ് സർ. ബോംബെ പോലീസിൽ നിന്ന് കുറച്ച് ഇൻഫർമേഷൻസ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങൾക്ക് കുറെ കൂടി വ്യക്തത ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, യു പ്രൊസീഡ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഇന്ന് ഞാൻ ചോറ് കൊണ്ടുവന്നില്ല. അതെ, അവസരത്തിന്റെ വീട്ടിലാ ഊണ്. പുള്ളിയുടെ മകന്റെ മകളുടെ ബർത്ത്ഡേയാ. ഇത് ആദ്യം പറയാറില്ലേ ഗോപിയേട്ടന്? ശരിയാ, ആദ്യം പറയായിരുന്നു. ഹലോ, നമസ്കാരം. ഇങ്ങനെ ധൈര്യമുണ്ടായ പുള്ളിക്കാരൻ കോടതിയും കേസും ഒക്കെ ആയിട്ട് വൈകുന്നേരം മടങ്ങി എത്തുമെന്ന് എനിക്ക് വിവരം കിട്ടി. എന്തെങ്കിലും പതിവില്ലാത്തൊരു സന്തോഷം. ഗോപിയേട്ടനെ ആദ്യമായിട്ട് കാണാം. ഇങ്ങനെ സത്യം പറയല്ലോ, മാറ്റിയിട്ടുണ്ട്. താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ്. അതെ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്റെ അമ്മാവനുണ്ടല്ലോ, നിന്റെ തന്തപ്പടി, ആ നീജൻ, എത്ര കട്ടി സ്വർണം കൊടുത്താൽ അങ്ങേരെ വിലക്കെടുക്കാൻ പറ്റും? ഗോപിയേട്ടനെ വട്ടിപിടിച്ചിരിക്കുക. ഒരു കുഴപ്പമില്ല, സ്കൂളിൽ വെച്ച് നീ തന്ന കാശുണ്ടല്ലോ മാനേജറെ ട്രീറ്റ് ചെയ്യാൻ, അതെന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു. ഇനി എനിക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. എങ്ങനെയാണ് ശരിയാക്കിയെന്നുള്ള തൽക്കാലം അവിടെ നിൽക്കട്ടെ. നിന്നെ ഞാൻ എങ്ങനെയാണ് വിവാഹ മണ്ഡപത്തിലേക്ക് ആനയിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? അല്ല, സ്വർണരഥത്തിൽ സ്വർണം കൊണ്ട് മൂടി. സത്യം പറയട്ടെ, ഗോപിയുടെ ഇപ്പം വട്ട് തന്നെയാ. ഒക്കെ യാഥാർത്ഥ്യമാക്കാൻ പോവാണ് മായ. ഞാൻ നിനക്കറിയോ, ഈ ഭൂമിയിൽ പണമില്ലാതെ ജീവിക്കലാണ് ഏറ്റവും അപമാനകരമായ സംഗതി എന്ന് അനുഭവത്തിലൂടെ പഠിച്ചവനാണ് ഞാൻ. ലക്ഷക്കണക്കിന് സ്വത്തിന്റെ ഉടമയായ ഭൗമന്മാരുടെ മകൾക്ക് അത് മനസ്സിലാവില്ല. സ്കൂൾ മാഷായിരുന്നു എന്റെ അച്ഛൻ, സ്വാതന്ത്ര്യസമര പോരാളി. ഖദർ പോലെ ശുഭ്രമായ മനസ്സായിരുന്നു അച്ഛൻ്റെത്. അതുകൊണ്ടൊന്നും ഉണ്ടാക്കിയില്ല. വളഞ്ഞ വഴിയിലൂടെ ഒന്നും ഉണ്ടാക്കാൻ നോക്കിയില്ല എന്നതാണ് സത്യം. എന്നിട്ടെന്തായി? വ്യക്തിപ്പെട്ട വീട്, എല്ലാ സ്വപ്നങ്ങളും വിലയിച്ച് തുണിക്കടയിൽ കൂലിക്കാരനായി നിൽക്കേണ്ടി വന്ന മകൻ. എന്നെങ്കിലും ആരുടെയെങ്കിലും മുമ്പിൽ ഇതൊക്കെ നിറക്കി വെക്കേണ്ടി മായ. ബന്ധുവീട്ടിലെ കല്യാണത്തിന് പോലും പോകാൻ കഴിയാതെ അകന്നു നിൽക്കേണ്ടി വരുന്ന അനിയത്തിമാരുടെ ദുഃഖം. നിറമഞ്ഞ് നിറച്ച സാരിക്ക് പകരം അവർക്ക് വേറൊന്നും വാങ്ങിക്കൊടുക്കാൻ പോലും എനിക്കിതിനെ കഴിഞ്ഞിട്ട്. ഇതിനൊക്കെ എനിക്ക് പകരം ചോദിക്കണം. ഇനി നാട് പോലും വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന കോടീശ്വരനാവാൻ പോവുകയാണ് നിന്റെ ഗോപിയേട്ടൻ.
ആർക്കായിരുന്നു അസുഖം? മുത്തശ്ശിക്കോ പല്ലിയമ്മാവനോ? ആർക്കും അങ്ങനെ അസുഖമൊന്നും ഇല്ല. പിന്നെ മുത്തശ്ശിക്ക് ചെറിയൊരു പല്ലുവേന, അത് പതിവുള്ളതാ, മാറിക്കോളും. പിന്നെന്താ ഇത്ര വൈകിയത്? എന്നും വൈകുമ്പോഴുള്ള ഒഴികഴിവ്. വീട്ടിലെ അസുഖമാണല്ലോ. എന്താ വൈകിയെന്ന് ചോദിച്ചാ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, വൈകി. അങ്ങനെയാണെങ്കിൽ എനിക്കും ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. എന്റെ മനസ്സിലും ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ പിന്നോടിയായി ഞാൻ രണ്ടാഴ്ചത്തെ അവധി എടുക്കാൻ പോകും. രണ്ടാഴ്ചത്തെ അവധിയോ? അതെ, രണ്ടാഴ്ച കഴിഞ്ഞിട്ടും എനിക്ക് വരാൻ പറ്റുന്നില്ല എങ്കിൽ അവസരത്തിന് വേറെ ആളെ നിയമിക്കാം. എന്തൊക്കെയുണ്ട് മോനേട്ടാ വിശേഷങ്ങൾ? ഇപ്പൊ രണ്ടാഴ്ചത്തെ അവധി ബന്നേട്ടാൻ പോവാ. രണ്ടാഴ്ചക്കുള്ളിൽ എനിക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ നിങ്ങൾ നോക്കിക്കോ. പിന്നെ ഈരയുടെ കല്യാണത്തിന് എന്റെ വക സമ്മാനമുണ്ട്, കുറച്ച് സ്വർണം. എന്തിനാ ഗോപീട്ടാ വെറുതെ ആളെ കളിയാക്കണേ? ഞാൻ പറഞ്ഞാ പറഞ്ഞതാ, കല്യാണ തീയതി അറിയിക്കാൻ മറക്കരുത്, വരട്ടെ. മഹാഭാഗ്യവാൻ, നല്ല കാലം വരുന്നുണ്ട്. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ 125 വയസ്സ് വരെ ജീവിക്കുവാനുള്ള ഭാഗ്യം ഈ കയ്യിൽ കാണുന്നുണ്ട്. പറയണം, ഒരു കാര്യം പറയുവാൻ. ഒന്നും പറയണ്ട, പണിക്കരയത്തിന് ഇങ്ങനെ ആൽമരത്തിന്റെ ചോട്ടില് കാക്കക്കാഷ്ടത്തിന്റെ ഇടയിൽ ഇരിക്കേണ്ട ആളല്ല. തൽക്കാലം ഇത് വെച്ചോളൂ. ഈ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ഞാൻ പണിക്കർക്ക് വേണ്ടി ഒരു ഗംഭീര മണിമാളിക പണി തരുന്നുണ്ട്. എന്നിട്ട് നാട്ടുകാർ മുഴുവൻ കാണത്തക്ക രീതിയിൽ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ ഒരു നെയിം ബോർഡും. ജ്യോത്സ്യ നിപുണൻ പാണാവള്ളി കൃഷ്ണ പണിക്കർ. പോട്ടെ, സമയമില്ല, ഞാൻ ചേട്ടനെ കൂടെ കൂടെ വന്ന് കണ്ടുകൊണ്ടേ ഇരുന്നോളാം. ഇവിടെ പറയുന്നൊക്കെ അച്ചത്തായിരിക്കും കേട്ടോ മാവാ. പോട്ടെ. സ്വർണത്തിന്റെ ഇന്നത്തെ മാർക്കറ്റ് നിലവാരം എത്രയാ? അവിടെ ചോദിച്ചാൽ മതി. അവിടെ തന്നെ ചോദിച്ചാലേ പറ്റുള്ളൂ അല്ലേ? ചോദിച്ചോളാം. സാർ എന്ത് വേണം? വില നിലവാരം ചോദിക്കാൻ വേണ്ടി. എന്ത് നിലവാരം? സ്വർണത്തിന്റെ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് ഗ്രാമിന് 434 രൂപ. കൊടുക്കാനോ വാങ്ങിക്കാനോ? വാങ്ങിക്കാൻ. അല്ല, കൊടുക്കാൻ. എത്ര ഗ്രാമുണ്ട്? തൂക്കിയിട്ടില്ല സാർ. ഏകദേശം എത്ര കാണും? ഒരു 2 കിലോ കാണും. 2 കിലോയോ? ആ കറിയാച്ച. നമസ്കാരം ഇൻസ്പെക്ടർ സാറേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇല്ല, ഒരു വിവരമില്ല. എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് അറിയിച്ചോളാം. ഓക്കെ. ആ അതിനെന്താ പറഞ്ഞത്? ഒന്നല്ല സർ, അച്ഛന്റെ അനിയത്തിയുടെ ഭർത്താവ് അല്ല അമ്മാവൻ, അമ്മാവന്റെ ഭാര്യ ഖത്തറില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു വയ്ക്കാൻ പറഞ്ഞു. ലീവിൽ വരുമ്പോ ഇപ്പോ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിയന്ത്രണങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അവര് വന്നിട്ടോ? ചെല്ലാട്ടെ. ചെല്ലാം സർ. ഒരു സോഡ, ഉപ്പൊട്ടും കുറയ്ക്കണ്ട. മധുരം തീരെ കുറയ്ക്കണ്ട കുട്ടിയെ, എന്തൊരു കഷ്ട. പ്രായം കൂടിയ ആൾക്കാർക്കൊക്കെ പ്രമേഹമാണ് ജനങ്ങളുടെ ധാരണ. ചായക്കടയിൽ പോയാലും കല്യാണത്തിന് പോയാലും ചായയില് പഞ്ചസാര കാണത്തില്ല. ചേട്ടാ, ഈ ഹരിദ്വാരത്തിലെ നായന്മാരുടെ കടയില് ശങ്കരനത്തിനും അപ്പനും വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കേട്ട സ്ഥിതിക്ക് എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ ഇപ്പൊ തന്നെ എടുത്താൽ പൊങ്ങാത്ത ഭാര ഗോവയുടെ തലയിൽ. ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോ ചേച്ചി എന്തായി പറയണേ? ഇത് അങ്ങനെയുള്ള കല്യാണം ഒന്നല്ലല്ലോ. അവര് തമ്മിൽ കണ്ടു, ചിരിച്ചു, അടുത്തു, ഇഷ്ടപ്പെട്ടു, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഇപ്പൊ കൊട്ടും കുറവിയും സദ്യയും പാട്ടൊന്നും വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശങ്കരന് തോന്നുന്നു? അപ്പുണ്ണിക്ക് തോന്നിയതൊക്കെ എനിക്കും തോന്നി. ആ മനസ്സിലായല്ലോ എന്താ ഈ പറഞ്ഞതാ. അല്ല നിങ്ങളെ, ഞാൻ ഈ കുട്ടിയുടെ അമ്മാവനാ. കുട്ടി തടി കുറച്ചുകൂടെ ഉഷാറാക്കണം. വിജയനെ കണ്ടില്ലേ നീ? കണ്ടില്ലേ? എന്താണ് ഗോപി എത്തിയല്ലോ.
ഇത് വിജയന്റെ അമ്മയും അമ്മാവനുമാ വിവാഹം ഉറപ്പിക്കാൻ വന്നതാ. നീ വിവാഹം നടത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഒരു തമാശ പറയാണ്, ഒരു ജോലിയില്ലാതെ നടക്കുന്നതിന് എന്റെ സഹോദരി വിവാഹം കഴിച്ചു കൊടുക്കാൻ എനിക്ക് സമ്മതമില്ല. ഓർമ്മ വെച്ച നാൾ മുതല് കഷ്ടപ്പാടും പ്രാരാബ്ധവും മാത്രം ഉണ്ടായിട്ടുള്ളൂ ഈ കുടുംബത്തിന്. വീണ്ടും കഷ്ടപ്പെടാൻ വേണ്ടി അവളെ എങ്ങോട്ടെങ്കിലും തള്ളിവിടാൻ ഞാൻ ഒരുക്കമല്ല. നിന്നെ ഒരുപാട് പൊന്നും പണവും കൊടുത്ത് നല്ല നിലയിൽ കെട്ടിച്ചയക്കും ഞാൻ. എന്താ വിശ്വാസാവണില്ലേ? സമ്മതമാണെന്ന് അറിയിച്ചോണ്ടാണ് ഞങ്ങൾ വന്നത്. ഇങ്ങനെ അവമാനിക്കാനായിരുന്നെങ്കിൽ സ്വാമിജിയാ പറയണേ നിങ്ങൾ പോവരുത്. അവര് പോയി ഒന്നും പറ്റിയിട്ടില്ല അമ്മേ. ഇന്ന് വരെ നിങ്ങളുടെ ഏതെങ്കിലും ആഗ്രഹങ്ങൾക്ക് ഞാൻ എതിരെ നിന്നിട്ടുണ്ടോ? ഞാൻ ഈ പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മാത്രം അമ്മ മനസ്സിലാക്കിയാൽ മതി. അമ്പലത്തിൽ പോകുന്നവരോട് വിലക്കിരിക്കുക ഗോപിയുടെ. ഇപ്പൊ ഇവിടെ എത്താൻ തന്നെ ഞാൻ ഒത്തിരി കളവ് പറഞ്ഞെന്നറിയാം വിചാരിച്ചു. ഇന്ദ്രന്റെ ഇഷ്ടത്തിനെതിരായിട്ട് ഗോപീട്ടൻ നിൽക്കില്ല എന്ന് ഇന്ദ്രനല്ലേ പറഞ്ഞത്? എനിക്ക് ഉറപ്പായിരുന്നു ഗോപീട്ടൻ അങ്ങനെയാ. ആരുടെ സങ്കടം സഹിക്കാൻ പറ്റില്ല. എന്നിട്ടിപ്പോ അമ്മയും അമ്മാവനെയും അവമാനിച്ചു വിട്ടില്ലേ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. എന്തോ പറ്റിയിട്ടുണ്ട് ഗോപീട്ടന്. തുണിക്കടയിൽ പോയിട്ട് എന്നെ ദിവസം എത്രയെന്ന് അറിയോ? നേരം വെളുക്കോളം എന്തൊക്കെയോ ഓർത്തിരിക്കുന്നത് കാണാം. തുണിക്കടയിൽ മോഹനും പറഞ്ഞു പെരുമാറ്റത്തിൽ എന്തൊക്കെയോ പന്തികളുണ്ടെന്ന്. ഒരിക്കലും നടക്കാനിടയില്ലാത്ത കുറെ കാര്യങ്ങൾ അത്രേ മനസ്സില്. എന്ത് ചെയ്യണമെന്ന് ഒരു രൂപവുമില്ല. ചോദിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. തറവാട്ടിൽ ആർക്കെങ്കിലും പാരമ്പര്യമായിട്ട് ഭ്രാന്തുണ്ടായിരുന്നു. മനസ്സിന്റെ കാര്യമല്ലേ, നിസ്സാരമായ എന്തെങ്കിലും കാരണം മതിയല്ലോ ഒന്ന് പാളാൻ. ഇന്ദു കരയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം. നിന്റെ വിജയേട്ടൻ എന്നും നിന്നോടൊപ്പം ഉണ്ടാകും. നെഞ്ചത്തി ചവിട്ടിനെ നിങ്ങൾക്ക് ഇനി ഇവിടെ അടക്കാൻ പറ്റൂ. എന്റെ പണം ഞാൻ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അളവ് തിരിച്ചിട്ട് ഇനി ഞാൻ പോകൂ. ഇതും കൂടി വെട്ടിപ്പെടുത്തി നിങ്ങളുടെ കുടുംബത്ത് കൊണ്ടുവന്നായിരിക്കും. അത് നടപ്പില്ല. നിങ്ങൾക്ക് തരാനുള്ള കാശിന്റെ ഇരട്ടി ഞാൻ തരാം ഒരാഴ്ചക്കകം. കാലം എത്ര ഇത് കേട്ടു തുടങ്ങിയിട്ട്? ബുധനാഴ്ചത്തെ അവധി കഴിഞ്ഞ ഒരു മാസമായി. ഇനി തരുവത്ര ചേട്ടാ. എന്താ ഇത്? ധനം വിദ്വാന് ഭൂഷണമല്ല ചേട്ടാ. ഓ എന്റെ കോയിനേട്ടാ, അമ്മാവന്മാരും മരുമക്കളും തമ്മിൽ ഇങ്ങനെ കടിച്ചു കേട്ടത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണോ? ഏട്ടൻ വരൂ. നീ എന്തിനാ ഈ സർപ്പക്കാവിന് വന്ന് കിടക്കണേ? അവരെല്ലാം ഇവിടുന്ന് പോകാതെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കില്ല. അവരൊക്കെ പോയില്ലോ. വാ പോവാ. എന്നെ തട്ടിട്ടല്ലേ ഏട്ടൻ. ഇവിടുത്തെ അവസ്ഥയൊക്കെ അറിയാവുന്നതല്ലേ? എന്നിട്ട് എന്താ ഇങ്ങനെ അവസ്ഥയൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാ, അതെനിക്ക് കിട്ടണം. തരാനുള്ള കാശിന് 25 സെന്റ് സ്ഥലം ഞാൻ ഇവിടെ നിന്ന് അളന്നെടുത്തിരിക്കും. അവന്റെ അഹങ്കാരം കൂടുതലൊന്നും പറയണ്ട. ഈ സ്ഥലം സൂത്രത്തിൽ ഒപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് അന്ന് വലിയ കാര്യത്തിൽ രൂപ ഒന്ന് സഹായിച്ചെന്ന് ഇപ്പഴാ മനസ്സിലായത്. അച്ഛന്റെ സ്വത്ത് മുഴുവൻ കള്ളക്കേസിൽ സ്വന്തമാക്കിയത് പോരല്ലേ? എന്തുടാ എന്റെ നിയന്ത്രണം വിട്ടു തുടങ്ങിയിട്ടോ? കാര്യം പറയുമ്പോ മുണ്ടി വിടെ. ഇത് എവിടുത്തെ മര്യാദയാ? ഞാൻ പോവാ. തന്നെ കഴിഞ്ഞ് ശരിയാക്കി തരാടോ. പോന്നോ പോട്ടെ. രണ്ടിലൊന്നും എനിക്ക് ഇപ്പൊ അറിയണം. അമ്മാവൻ ഇത്തവണ ഒരു ക്ഷമിക്കേ. ബാങ്ക് ലോൺ ശരിയായാലും ഉടൻ കാശ് ഇടിച്ചു തന്നേക്കാം. ഇനി വരുന്നത് ഞാൻ പോലീസിനെ കൂട്ടിയായിരിക്കും. ആ കുറച്ചു ദിവസം കൂടെ നിനക്കിവിടെ നിന്നൂടെയാ പുണ്യെ. മടുത്തു, മതിയായി. അമ്മ കണ്ടതല്ലേ നടുമുറ്റത്തൊരു കുരുക്ഷേത്ര യുദ്ധം. ഇതൊന്നും വയ്യാഞ്ഞിട്ടാ ഞാൻ സന്യസിക്കാൻ പോയത്. വല്ലപ്പോഴൊക്കെ തിരിച്ചു വരുമ്പോ അടിയും പിടിയും ഉണ്ടും തള്ളും.
മതിയായി, എല്ലാവരോടും പറഞ്ഞേക്ക് അപൂർണാനന്ദ സ്വാമികൾ യാത്രയാവുകയാണ്. അമ്മ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് നീ അമ്മയ്ക്കും കൈക്കൂലി കൊടുക്കണോ? കേരളത്തിലല്ലേ ജീവിക്കണേ. ഞാൻ ചെയ്തത് തികച്ചും ശരിയാണെന്ന് തന്നെയാ എന്റെ വിശ്വാസം. ഈ കാര്യത്തിൽ ഞാൻ ഗോവേട്ടിനെ കുറ്റപ്പെടുത്തു. എന്റെ അച്ഛനാണെന്ന കാര്യം പോട്ടെ, ഗോവേട്ടിന്റെ അമ്മാവനാണെന്നെങ്കിലും ഓർക്കായിരുന്നില്ലേ? ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ ഗോവേട്ടന്റെ സ്വഭാവത്തിലൊന്ന് മാറ്റം കുറെ നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്തൊക്കെ മറച്ചു വെക്കാൻ ശ്രമിക്കുക ഗോവേട്ടൻ? അയ്യോ, ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല, സത്യമായിട്ടില്ല. പിന്നെ അച്ഛൻ അടുത്താഴ്ച എന്റെ രൂപ കൊടുക്കാൻ എങ്ങനെ പറഞ്ഞത്? ഇന്ത്യയിൽ 100 പവന്റെ സ്വർണം കൊടുത്ത് കെട്ടിച്ചയക്കാമെന്ന് എങ്ങനെ വാക്കു കൊടുത്തെ? ഗോവേട്ടൻ എന്താ കള്ളക്കടത്തുണ്ടോ? കള്ളക്കടത്തോ തമാശയ്ക്ക് ഒരു അങ്ങനെയൊന്നും പറയരുത്, വെറുതെ ആൾക്കാർ തെറ്റിദ്ധരിക്കും. സ്വർണരഥം, ദേഹം മുഴുവൻ സ്വർണം കൊണ്ടുള്ള ബഹളം, എന്തൊക്കെയാ പറഞ്ഞത്? അന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. അതൊക്കെ എന്റെ ഒരു സ്വപ്നം പറഞ്ഞാണ് മായെ. ഇടത്തരക്കാരന്റെ ജീവിതം മുഴുവൻ സ്വപ്നങ്ങളല്ലേ? അതൊക്കെ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തില നിന്റെ ഗോപിയേട്ടൻ. ആരും ബഹളം വയ്ക്കണ്ട, ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടാം. പോലീസ് സ്റ്റേഷനിൽ പോയി ചെക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എനിക്കിന്നൊരു PSC ടെസ്റ്റ് ഉള്ളതാ, സമയമായി. പോലീസിന്റെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് വേറെ ടെസ്റ്റ് ചെയ്താൽ മതി. ആരെങ്കിലും എന്തെങ്കിലും പോക്കറ്റിത്തരം കാണിച്ചതിന് നമ്മൾ എല്ലാവരും കൂടി ശിക്ഷ അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ സ്ത്രീകളും കുട്ടികളും ഉള്ളതാ, നമുക്ക് തന്നെ തപ്പാം. അതാണ് പറഞ്ഞത്. പോയിട്ട് ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങളുള്ളതാ, ആദ്യം സാറിനെ തന്നെ ചെക്ക് ചെയ്യാം. എന്നെന്താ ചെക്ക് ചെയ്യുന്നത്? അതെ, കുന്തമ്പോയ കുറച്ചും തപ്പണമെന്ന് മാറിയെന്നെ. പോലീസ് മാത്രമല്ല മനുഷ്യനെ വിചാരിച്ചാലും കള്ളമാരെ കണ്ടുപിടിക്കാൻ പറ്റും, അതുകൊണ്ടാ. പിന്നെ എടുത്തിട്ടില്ല എന്നെ പഠിക്കുന്നത്? ഞാൻ ഞാൻ പറഞ്ഞു ധൃതി വയ്ക്കാം, ധൃതി വയ്ക്കാം. ഞാൻ കാര്യം പറഞ്ഞോട്ടെ, ഞാൻ കാര്യം പറഞ്ഞിട്ട് ഞാൻ കള്ളനല്ല, ഞാൻ കള്ളനല്ല, ഞാൻ പോക്കറ്റ് കാരനല്ല. സത്യമായിട്ട് എനിക്ക് ടെസ്റ്റ് ഉള്ളതാ, ടെസ്റ്റ് ഉള്ളതാ. എന്നെ കൊണ്ട് പിരിഞ്ഞു പോണേ പ്ലീസ്. ഞാൻ പറയുന്നത് മനസ്സിലാക്കേ. അയ്യോ അയ്യോ, ഏ വരല്ലേ, അയ്യോ കാര്യം പറഞ്ഞിട്ടാണ്. അത്രയ്ക്ക് ദാഹമുള്ളതുണ്ടാ. ഒരു ചായ, 2 ഗ്ലാസ് വെള്ളം എനിക്ക് കിട്ടുമ്പോ തിരിച്ചുതരാമേ. മോനെ, എത്ര നാളാണോ നിന്നെ തെരഞ്ഞെടുക്കുന്നത്? കാശി ഞാൻ പിന്നെ തരാം. ഞാൻ പിന്നെ തരാം. അവിടെ നിന്ന് എനിക്ക് പൈസ കൊടുത്തേരാ, പൈസ കൊടുത്തേരാ. അവിടെ നിൽക്കേ. ഈ വീട്ടിൽ നീ എങ്ങോട്ട് പോകാനാടാ? നീ ഹെലികോപ്റ്ററിൽ പറക്കാൻ നമസ്കാരം. ഗോപിയെ ഇതുവഴി കണ്ടിട്ട് കുറെ ആയില്ലേ? നേരം കിട്ടണ്ടേ, കട പൊട്ടി വീട്ടിൽ എത്തുമ്പോ തന്നെ 9 മണി കഴിയും. എന്തായി പെങ്ങമ്മയുടെ കല്യാണമൊക്കെ ശരിയായോ? 2-3 അന്വേഷണങ്ങളൊക്കെ വന്നിരുന്നു, ജാതകം ചേരാത്തോണ്ട് ഒന്നും നടന്നില്ല. ശരിയാ, കല്യാണം എന്നൊക്കെ പറഞ്ഞ ഒരു വിധിയല്ലേ? സത്യമാണോ വാസുട്ടേ പറയുന്നത്? അല്ല, ഗോപി വെറുതെ വന്നതാ. ഉവ്വ, അവസാനപ്പെട്ട മൊലാലിയുടെ വീട് വരെ വന്നപ്പോ ഇവിടെ ഒന്ന് കയറിയിട്ട് പോവാന്ന് കരുതി. Thank you.
തീയിലിട്ട സ്വർണം കാണാൻ നല്ല ഭംഗിയല്ലേ? സാധാരണയായി വാസുട്ടം ഇവിടുന്ന് സ്വർണം ഉരുക്കി കൊടുക്കാറുണ്ടോ? എന്താ ഉരുക്കാൻ സ്വർണം ഉണ്ടോ കയ്യില്? അല്ല, നമ്മൾ ഈ പത്രത്തിലൊക്കെ വായിക്കാറില്ലേ, 2 കോടിയുടെ സ്വർണം പിടിച്ചു, 3 കോടിയുടെ സ്വർണം പിടിച്ചു എന്നൊക്കെ. ഇതൊക്കെ എങ്ങനെയാ വിറ്റ് കാശാക്കുന്നതെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ആവശ്യമില്ലാത്ത കാര്യം ഓർത്ത് എതിരാ കോഴി തല ഉണ്ടാക്കുന്നത്. ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ഓർത്ത് നമ്മളത് തല പുണ്ണാക്കാക്കുന്നത്. സാർ, ഞാൻ വൈകിട്ട് വീട്ടിൽ എത്തിച്ചോളാം. എത്ര ദിവസമായി അറിഞ്ഞാണ്ടാക്കാൻ തന്നിട്ട്? നാളെ മോളുടെ പേര് വിളിന്ന് കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞല്ലേ. നാളെ അല്ലേ സാർ, ഇനിയും സമയം എത്ര കിടക്കുന്നു. ഇന്ന് വൈകുന്നേരം ഞാൻ സാറിന്റെ വീട്ടിൽ എത്തിച്ചോളാം, പോരെ? എന്റെ ഉറപ്പല്ലേ. ആ വണ്ടി എടു. ആ പിന്നെ കള്ളക്കടത്തുകാർ എറിഞ്ഞു പറഞ്ഞ സ്വർണം ഈ ടൗണിൽ തന്നെ ആരുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട്. സ്വർണം വിൽക്കാൻ വരുന്ന ആരെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ സ്റ്റേഷനിൽ വിളിച്ചു പറയാം. ഓ അന്ന് രാത്രിയില് താമസിച്ച് വന്നപ്പോ മുതല് ഞാൻ ശ്രദ്ധിക്കുന്നതാ ഒരു മാറ്റം. മനസ്സിന് പിരിമുറുക്കം ഉണ്ടാവും, വിഭ്രാന്തി ഉണ്ടാവും, ഗോവിനേട്ടം വസ്തു കൊണ്ടുപോകാനുള്ള പേടിയും എല്ലാം ഉണ്ടാവും. 100, 200 പവൻ കൊടുത്ത് ഇന്ത്യയിലെ കെട്ടിച്ചയക്കുമെന്ന് പറഞ്ഞതാ എനിക്ക് മനസ്സിലാവാത്ത. സ്വബോധം ഇല്ലാണ്ടായ പിന്നെ പറയുന്നതിന് വല്ല അർത്ഥം? മോഹൻ ഇവിടെ വന്നിരുന്നു, നീ കടയിൽ പോയിട്ട് കുറെ ദിവസമായെന്ന് പറഞ്ഞല്ലോ അവൻ. ഞാൻ ആ ജോലി വേണ്ടെന്ന് വെച്ചു. എന്താ കാരണം? കാരണമൊന്നുമില്ല, എനിക്ക് തോന്നി ദിവസം കിടന്ന് മരിച്ചു പണിതാൽ എന്താ കിട്ടുമെന്ന് എനിക്കല്ലേ അറിയൂ. എന്റെ കുട്ടി, ഇന്നത്തെ കാലത്ത് ചെറുതാണെങ്കിൽ ഒരു പണി കിട്ടാന്ന് വെച്ചാ. അമ്മാനെ പേടിക്കണ്ട, സ്വന്തമായിട്ടൊരു കട ടൗണിൽ തുടങ്ങിയാലെന്ന് ആലോചിക്കാം ഞാൻ. അതിനൊക്കെ പൈസ എത്ര ഉണ്ടായാലാ? അതൊക്കെ ഉണ്ടാവും. എവിടുന്ന്? ഈ ഉമ്മർത്ത് ഇങ്ങനെ ഇരുന്ന് 4 നേരം സുഖഭക്ഷണവും കഴിച്ച് ജീവിതം തള്ളി നീക്കിയാല് അതൊന്നും മനസ്സിലാവില്ല. അവന് ബുദ്ധി വേണം, ബുദ്ധി. ഉള്ളത്തരം വിത്തി ഒന്ന് ജീവിക്കാൻ ആർക്കും പറ്റും? കോപി ആരും എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. നാരായണനാഥൻ മരിച്ചപ്പോ വാവിട്ട് കരയുന്ന 4 കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവനാ ഞാൻ. എന്നെ പോലും മറന്ന് ഞാൻ അവർക്ക് വേണ്ടി ജീവിച്ചു. ഇപ്പൊ എനിക്ക് കിട്ടി അവരുടെ പ്രതിഫലം. നാരായണേട്ടൻ പറഞ്ഞ അടയാളങ്ങൾ വെച്ച് നോക്കുമ്പോ പ്രതി ഞാൻ വിചാരിച്ച ആള് തന്നെയാ. അവന്റെ നടപ്പിലും ഭാവത്തിലും ഒക്കെ എന്തോ ഒരു പെശക എനിക്കും തോന്നിയതാ. കഴിഞ്ഞ ആഴ്ചയെ ഓടി വന്ന് 50 രൂപ ബലമായിട്ട് എന്റെ കയ്യിലോട്ട് തിരികെ വെച്ചു വന്ന്. പിന്നെ മോണ പറഞ്ഞ് നിങ്ങളെ വിശ്വസിക്കേണ്ട വല്ല ആവശ്യം എനിക്കുണ്ടോ മേന്നെ? ആദ്യമൊക്കെ ചെറിയ ലക്ഷണം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ദേഹോദരം തുടങ്ങിയിരിക്കുന്നത്രേ. ഗോവിന്ദൻ നായർ തല്ലാൻ ചെന്നോ എന്തൊക്കെയോ പറയണ കേട്ടു. മനുഷ്യന്മാരുടെ സ്റ്റേജ് ഗോപിക്ക് കൊടുത്ത മുതലും വലിച്ചൊക്കെ പോയി തന്നെ അല്ലെ മേന്നെ? കാശ് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, അവൻ വല്ല ദേഹോദരം ഏൽപ്പിക്കുന്ന ആൾപ്പെടേണ്ട പേടി. അത് ഉറപ്പാ. എന്റെ കാര്യത്തിന് ഒരു കുഴപ്പമില്ല. നാരായണേട്ടാ, എന്താ മുഖത്തൊരു വല്ലായ്മ? ഒന്നില്ല, മനസ്സിലായി. ഈ കടയൊന്ന് ഉഷാറാക്കണമെന്ന് പറഞ്ഞ് നാരായണേട്ടൻ പല പ്രാവശ്യം എന്റെ അടുത്ത് രൂപ കടം ചോദിച്ചിട്ടുണ്ടല്ലേ, ഞാൻ തന്നിട്ടില്ല. എന്നാ വിഷമിക്കണ്ട, ചോദിക്കാതെ തന്നെ ഞാൻ നാരായണേട്ടന് കുറച്ച് രൂപ തരാൻ പോവുക. എനിക്ക് കുറച്ച് ദിവസത്തെ സാവകാശം തരണം. അയ്യോ വേണ്ട ഗോപി, എനിക്ക് വെള്ളത്തിന്റെ ആവശ്യം പറഞ്ഞാൽ പറ്റില്ല, ഞാൻ രൂപ തരും. ഗോപിക്കെന്തെങ്കിലും കുടിക്കാൻ? കുടിക്കാൻ എനിക്ക് പാല് തന്നെ ആയിക്കോട്ടെ. പോ ഞാനീ വടയുടെ വില നിലവാരമൊക്കെ നോക്കുവായിരുന്നു. പറഞ്ഞോന്നും ഞാൻ മറന്നിട്ടില്ല. പട്ടണം ഹൃദയം. വേഗം വേണം. വേണം ചേട്ടനോ, ഈ കണ്ണാടിപ്പെട്ടിക്കത്ത് എന്തോ എടുക്കണം. ഞാൻ ചേട്ടനെ കാണാൻ കാത്തിരിക്കായിരുന്നു. നമ്മുടെ പൈസയുടെ കാര്യമില്ല. പൈസ വേണ്ട. ഗോപി 2 ആഴ്ചത്തെ ലീവ് എന്നും പറഞ്ഞ് പോയിട്ട് പിന്നെ കണ്ടേയില്ല. കുറച്ച് തിരക്കിലായിപ്പോയി അവസ്ഥയെപ്പറ്റാ. പിന്നെ ഈ ജോലി ഒന്ന് വിടാനുള്ള തീരുമാനത്തിലാ ഞാൻ.
വേറെ വല്ലതും മനസ്സിൽ കണ്ടിട്ടുണ്ടോ? ആവോ വേറെ വല്ലതും കണ്ടുവെക്കാ, ജോലി വിടാൻ എനിക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഞാൻ വെറുതെ ചോദിച്ചതാ, ചായയോ കാപ്പിയോ? ഒന്നും വേണ്ട, ഞാനേ ആ അബൂബക്കറിന്റെ ഹോട്ടലിന് വില പറയാൻ വേണ്ടി ഇവിടം വരെ വന്നതാ. മിക്കവാറും കച്ചവടം ഉറപ്പിക്കും. ഒരു തെറ്റില്ല, പക്ഷേ ആ ഹോട്ടലിനെ ഒരു തുണിക്കടയാക്കി മാറ്റാനാ എന്റെ പ്ലാൻ. എന്റെ ഔസേപ്പത്തിന്റെ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. മോനേട്ടാ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, മാറ്റം ഉണ്ടാവരുത്. ഇവരെ ഞാൻ കല്യാണത്തിന് തീർച്ചയായിട്ടും എത്തും, പറഞ്ഞ സമ്മാനമായിട്ട്. എന്നാ അപ്പൊ പറഞ്ഞല്ലേ? ശരി ശരി, അപ്പോ എന്റെ കടയുടെ ഓപ്പണിങ്ങിന് കാണാം എല്ലാരോടും. വരട്ടെ വരട്ടെ, അവസാനിച്ചോ. ഗോപി, ഗോപി അവിടെ നിന്നേ. ഗോപി എന്ന് കാണാൻ ഞാൻ എത്ര തവണ കടയിൽ ചെന്നെന്ന് അറിയോ? എനിക്ക് അല്പ തിരക്കുണ്ട്, നമുക്ക് സൗകര്യം പോലെ പിന്നെ കാണാം. അവിടെ നിൽക്ക് ഗോപി. ഹെഡ് ഓഫീസിൽ നിന്ന് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ പേപ്പേഴ്സ് എല്ലാം എത്തിയിട്ടുണ്ട്. ഗോപി വന്നാ പൈസ വാങ്ങിയാ മതി. ലോണിന്റെ കാര്യം സാറി പറയണേ. അതെ, അത് ശരിയായി വന്നപ്പോ ഞാൻ എന്തുമാത്രം സന്തോഷിച്ചെന്നറിയാമോ? പിന്നെ എനിക്ക് ചെറിയ ഹെൽപ്പ് വേണം. ഞാൻ കെ എഫ് സിനെ ചിട്ടു പിടിച്ചതിന്റെ ജപ്തി നോട്ടീസ് വന്നു. ഒരു അഡ്ജസ്റ്റ്മെന്റ് കുറച്ച് അങ്ങോട്ട് കടമായിട്ട് വന്നാ മതി, ഞാൻ തിരിച്ചു വന്നോളാം. കൊല്ലംകോട്ട രാജപ്പന് മീൻ വളർത്തുന്ന 200,000 രൂപ ശരിയാവുന്നുണ്ട്, 25% കമ്മീഷൻ. ഗോപിയുടെ അവസ്ഥ എനിക്കറിയാവല്ലോ സാറേ. ഒരു 10-25 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റായി ഞാൻ സാറിന്റെ ബാങ്കിൽ ഇട്ടാൽ സാറിന് പ്രമോഷനോ അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ? ഗോപി കളിയാക്ക. കളിയാക്ക്? ഒരാഴ്ചക്കുള്ളിൽ ഞാൻ സാറിനെ വന്ന് കാണുന്നുണ്ട്. 25 ആണോ 50 ആണോ ഇടേണ്ടത് അപ്പൊ തീരുമാനിക്കാം. ഇപ്പൊ ഇത്തിരി ജരുതിയുണ്ട്. പിന്നെ ലോൺ അങ്ങ് ക്യാൻസൽ ആക്കിയത് അല്ലെങ്കിൽ ഏതെങ്കിലും പാവങ്ങൾ കൊടുത്തേക്ക് പോട്ടെ. ഔസേപ്പച്ചൻ പറഞ്ഞത് നേരാ, ഇത് വട്ടു എന്നാ ഇത് വട്ടു. ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ഈ കളികൾ. അവിടെ നിന്ന് ഒക്കെ എത്തി നോക്കാൻ വേണ്ടി മാത്രം ഇവിടെ എന്താ ഉണ്ടോ? ഇത് മനുഷ്യനെ സ്വൈരായിട്ടൊന്നും ഉറങ്ങാൻ കൂടി സമ്മതിക്കില്ല. ചില ഷോപ്പിൽ നല്ല തിരക്കുണ്ടോ? സംസാരിക്കാനുണ്ടായിരുന്നു. സംസാരിക്കാം. ബിസ്ക്കറ്റിന്റെ കാര്യത്തെ കുറിച്ച് ചോദിക്കാന്. എത്ര ഉണ്ട്? 1 ഉണ്ടല്ലോ അല്ലേ? അല്പം വെയിറ്റ് ചെയ്യും. Thank you.
മുസ്തഫായിക്ക് നഷ്ടപ്പെട്ടത് കോടികളുടെ സ്വർണം മാത്രമല്ല, വർഷങ്ങളായി പടുത്തുയർത്തിയ മാറ്റച്ചനോടുള്ള വിശ്വാസ്യത കൂടിയാണ്. തീ കൊണ്ടുള്ള കളിയല്ലേ കയ്യാറേ? കിട്ടിയ സാധനം കൈപ്പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഇങ്ങോട്ട് പറയില്ല. പക്ഷേ അവർക്ക് മറിച്ചും ചിന്തിക്കാമല്ലോ. കൈപ്പറ്റി കഴിഞ്ഞിട്ടും കിട്ടിയില്ലെന്ന് കൈമലർത്തിയ മിടുക്കന്മാരുടെ പറ്റിക്കൊക്കെ മുസ്തഫയ്ക്കും അറിയാം. പക്ഷേ പിന്നീട് അവർക്ക് കളവ് പറയാനൊരവസരം മുസ്തഫ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. കാഞ്ഞങ്ങാട്ട് അക്ബറിന്റെ കൊലപാതകം അങ്ങനെയായിരുന്നു. ബോംബെയിൽ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നെ ഗുണഘോഷിക്കാനാണോ? മാത്തേച്ചൻ ഇങ്ങനെ ചൂടാവാൻ വേണ്ടി പറഞ്ഞല്ല, കാര്യത്തിന്റെ ഗൗരവമൊക്കെ എനിക്കും അറിയാവണോ? ആ താ മുസ്തഫയോട് പറ, ഉടനെ വന്ന് കാണുന്നുണ്ടെന്ന്. എന്തായി കുഞ്ഞെ? ഇൻഫർമേഷൻ ശരിയാണ് സാർ. ടൗണിൽ ഒരു ചെറുപ്പക്കാരൻ സ്വർണം നിൽക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. കുഞ്ഞ് അയാളെ കണ്ടോ? ഓ സാർ, സ്വർണക്കടയിൽ നിന്ന് ഉറങ്ങി ഓടിയപ്പോഴാണ് ഞാൻ അയാളെ ഫോളോ ചെയ്തത്. പക്ഷേ ഒരു പള്ളി പെരുന്നാളിന്റെ പ്രതിഷേധത്തോട് ചേർന്ന് അയാൾ മുങ്ങി. അതുകൊണ്ട് അന്വേഷണം നിർത്തി സാറിങ്ങി പോന്നു അല്ലേ? 24 മണിക്കൂർ സമയം ഞാൻ കുഞ്ഞിന് തരുന്നു, അതിനുള്ളിൽ അവനിവിടെ എത്തിയിരിക്കണം. മറക്കണ്ട. ഗോപിയേട്ടൻ ജോലിക്ക് പോയിട്ട് ദിവസം എത്രയെന്നറിയോ? 1000 പറഞ്ഞാലെങ്കിലും അനുസരിക്കുന്ന കരുതിയാ അമ്മ ഇങ്ങോട്ട് അയച്ചത്. വീടും ജോലിയും മാത്രമേ നടന്ന ഗോപിയേട്ടനാ ഇപ്പൊ രാത്രി എത്തുന്നത് തന്നെ വളരെ വൈകിയ. ബാക്കിയുള്ളവരെങ്ങനെ കഴിയുന്നത് പോലും വീട് അന്വേഷിക്കാറില്ല. എല്ലാരും പറയുന്നത് എന്തോ പറ്റിയിട്ടുണ്ടെന്നാ, പക്ഷെ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെ കണക്കൂട്ടലുകളുണ്ട് മനസ്സിലെന്നാ എനിക്ക് തോന്നിയത്. അത് നടത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരിക്കും. എന്തു ചേച്ചിയെങ്കിലും വീട്ടിലെ അടുക്കളവരെ രക്ഷപ്പെടുള്ളു ഓർത്ത് ഞാൻ സന്തോഷിച്ച. അതിന് സമ്മതിക്കില്ല ഗോപിയേട്ടൻ. ഇതിന് ജോലിയൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും അത്. അനിയത്തിയെ നല്ലൊരാളെ ഏൽപ്പിക്കാനുള്ള ആഗ്രഹമാവും ഗോപിയേട്ടന്. മായടുത്തി അതുകൂടെ ഒന്ന് ഇറങ്ങോ. ഇറങ്ങാം. ഇത് അമ്മയെ ഏൽപ്പിച്ചാ മതി. വേണ്ട മായടുത്തി. ഹരി, വീട്ടില് അച്ഛൻ കല്യാണം നടത്താനുള്ള വാശിയില്ല. നാളെ ആരൊക്കെ വരുന്നുണ്ട് അത്ര എന്നെ കാണാൻ? ഗോപിയേട്ടനോടൊന്ന് പറയോ. നമസ്കാരം. നമസ്കാരം. വീട് കണ്ടുപിടിക്കാൻ വിഷമിച്ചോ? അയ്യപ്പൻ റോഡിൽ നിപ്പുണ്ടായിരുന്നു. കുറച്ചു മാസമായിട്ടും ചൂടിന് ഒരു കുറവില്ല. ഗോയി നന്നായി തന്ന ജാതകക്കുറിപ്പ് ബഹു കേമാത്രേ. 8-7 പൊരുത്തം. അതങ്ങനെ വരൂ. ഞാൻ പൊതുവാളിനെ കൊണ്ട് നോക്കിച്ചതാ. ജാതകവശാൽ വിവാഹത്തിന് ശേഷം ഭർത്താവ് ഉന്നതിയിലെത്തുന്നു പറഞ്ഞു പൊതുവാള്. ഏത് സ്കൂളിലെ പഠിപ്പിക്കുന്നെന്ന് പറഞ്ഞേ? അതൊക്കെ അങ്ങോട്ട് നേരിട്ട് ചോദിക്കാമല്ലോ. മോളെ മായേ, ഒന്നിങ്ങോട്ട് വരിക. അകന്നൊരു ബന്ധുവാ. പറഞ്ഞിട്ടെന്താ? ബുദ്ധിസ്ഥിരതയില്ല, മൂസന്റെ ചികിത്സയിലാ. ഗോപി അപ്പുറത്തേക്ക് ചെല്ലേ. തൽക്കാരമൊന്നും വേണ്ട. അമ്മ അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് എനിക്കറിയണം. അതാ എനിക്കും അറിയണ്ട. എന്താ എന്റെ ഭാവം? സൂത്രത്തിൽ എന്നെ തോൽപ്പിച്ച് കളയാനാണ് ഉദ്ദേശമെങ്കിലേ അത് നടപ്പില്ല. ഞങ്ങളുടെ വിവാഹക്കാരി ഈ തറവാട്ടിൽ വെച്ച് നമ്മൾ തീരുമാനിച്ചല്ലേ. ആരായി നമ്മൾ അറിയില്ല അല്ലേ? മരിക്കുന്നതിന് മുമ്പ് മായയുടെ അമ്മ ഈ കാര്യം മാത്രമല്ലേ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ? ഞാനത് നിറവേറ്റും. മായ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നെങ്കിൽ അത് പാണാട്ട ഗോപിനാഥന്റെ കൂടെ ആയിരിക്കും. മനസ്സിലായല്ലോ? നിങ്ങൾ അവിടെ ഇരിക്ക. എടാ ഭ്രാന്താണ്, ഈ ആശുപത്രി പോയി കിടക്കണം. ഭ്രാന്ത് എനിക്കല്ല, മായയുടെ അച്ഛനായിപ്പോയി. ഇല്ലെങ്കിൽ കാണിച്ചേരായിരുന്നു. മോളങ്ങട്ട എന്തു ചേച്ചിനെ കാണാൻ? എന്താ കാര്യം? ഒന്നുമില്ല, വെറുതെ കാണാനാ. കയ്യിലെന്താ? ഒന്നുമില്ല. കയ്യിലെന്താണെന്ന് അതിങ്ങ് തരൂ. എന്റെ ഹിന്ദുവിന് കുറെ ദിവസമായി കാണാൻ കഴിയാത്തതിലുള്ള വിഷമം ഹിന്ദുവിനേക്കാളേറെ എനിക്കുണ്ട്. തിരിഞ്ഞിരിക്കേണ്ടി വരുമ്പോഴേ സ്നേഹത്തിന്റെ അഴവും വ്യാപ്തിയും ഒക്കെ മനസ്സിലാവും എന്ന് പറയുന്നത് എത്ര ശരിയാണ്. ഹിന്ദുവിനെ വീട്ടിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ. ആരുടെയും സമ്മതമില്ലാതെ തന്നെ ഹിന്ദു വരുമോ? ഞാൻ വിളിച്ചാൽ എന്റെ കൂടെ ഇറങ്ങി വരാനുള്ള ധൈര്യം ഇന്ദുവിനുണ്ടാവോ? മറുപടിക്കായി കാത്തുകൊണ്ട് വിജയേട്ടൻ. വിജയ, ഗോപിയേട്ട. ഗോപിയേട്ടനോ? ആരാണോ നിന്റെ ഗോപിയേട്ടൻ? ഇരുന്ന് സംസാരിക്കാം, വെറുതെ ബഹളം ഉണ്ടാക്കരുത്. ബഹളം ഉണ്ടാക്കാൻ തന്നെയാ വന്നിരിക്കുന്നത്.
ഈ കല്യാണം നടത്താൻ സമ്മതിക്കില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ? പിന്നെ എന്താണ് എന്റെ കർത്തം? ഇന്ദുവിന്റെ സമ്മതം ചോദിച്ചു നിങ്ങൾ. അവളുടെ രക്ഷകർത്തൊന്നും നീ ഏറ്റെടുക്കണ്ട. നീ വിളിച്ചെടുത്ത് ഇറങ്ങി വരാൻ. അവളൊരു അനാഥ പെണ്ണുമല്ല. ഇന്ദുവിന്റെ കാര്യത്തിൽ എന്താ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് സമയമാകുമ്പോൾ നടത്തി കാണിച്ചുതരാം. ഇന്ദുവിന്റെ ചേട്ടനായി പോയി. ഇല്ലെങ്കിൽ ഞാൻ ഏതായാലും അപ്പുണ്ണിക്ക് കത്ത് എഴുതിയിട്ടുണ്ട്. എത്തിയാൽ ഉടനെ ഒരു സുദർശന ഹോമം, പിന്നെ നേവിക്കൊരു തിറയാട്ട്. ഹോമം തിറ അസുഖം വന്ന ഡോക്ടറെ കാണണം. ചികിത്സിച്ച് മാറ്റുന്ന രോഗം തന്നെ അത്. അതിപ്പോ ഹരി, ഇത് സാധാരണ പോലെ ഒരു അസുഖമല്ലല്ലോ. അതെന്നെയാ പറഞ്ഞത്, അതിന് സ്പെഷ്യലൈസ് ചെയ്ത് ഡോക്ടറെ കാണണം. അവനെ കൊണ്ടുപോയി ഭ്രാന്തന്മാരുടെ ഡോക്ടറെ കാണിക്കണമെന്നാണോ നീ പറയണത്? അമ്മയുടെ വർത്താനം കേട്ടതോ? ഇത് ആരോ മനഃപൂർവ്വം വരുത്തി വെച്ചാന്ന്. അമ്മയെ ഭ്രാന്ത് ഒരു രോഗം തന്നെയാണ്. അതിപ്പോ എങ്ങനെ ഗോപി ഒന്ന് അറിയിക്കുക? ഞാൻ പറഞ്ഞോളെ ഏട്ടനോട്, സാധാരണ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മതിയല്ലോ. എന്റെ ഒരു കൂട്ടുകാരന്റെ ബന്ധു കൂടി ഡോക്ടർ. ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത എന്റെ കുട്ടിക്ക് ഇങ്ങനെ വന്നല്ലോ എന്റെ ഈശ്വര. അപ്പൊ ഇത്ര വരെ എത്തി കാര്യങ്ങളല്ലേ? എന്ത് പറ്റി നിന്റെ നെറ്റിയില്? കുടുംബത്തിന് വേണ്ടി രാപ്പകൽ കഷ്ടപ്പെട്ടതിന് എനിക്ക് കിട്ടിയ കൂലി ഇപ്പൊ എനിക്ക് ഭ്രാന്താത്രേ. അമ്മ കൂടി ഇതിന് കൂട്ട് നിന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. എന്താ പറ്റിയത്? ഒന്നും പറ്റിയിട്ടില്ല. എന്റെ മനസ്സിൽ ചില കണക്കൂട്ടലുകളൊക്കെ ഉണ്ട്. അതിപ്പോ നിങ്ങളോട് പറയാൻ പറ്റുന്ന മാനസികാവസ്ഥയിലല്ല ഞാൻ. എല്ലാവരും നിന്നെ കുറിച്ച് എന്തൊക്കെയാ പറയണത്? അത് നിങ്ങളുടെയൊക്കെ നാവിൽ നിന്ന് പുറപ്പെട്ട വർത്തമാനങ്ങൾ തന്നെയാ. ഏട്ടന് ഏത് ഡോക്ടറെയാടാ നീ കാണിക്കാൻ പോണ? അതിനുമുമ്പ് ഇവിടെ മറ്റു ചില കാര്യങ്ങൾ എനിക്ക് തീരുമാനിക്കാനുണ്ട്. എന്താ നിന്റെ ഭാവം? നേരം നോക്കി ആഹാരം ഉണ്ടാക്കുന്ന കുടുംബത്തിൽ നിന്ന് കല്യാണം വേണ്ടെന്ന് പറഞ്ഞാണോ ഏട്ടൻ ചെയ്ത് തെറ്റ്? ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട, അതിനൊക്കെ സമയമുണ്ടല്ലോ. ഇല്ല, പെൺകുട്ടികൾ ഏത് വഴിക്കാ പോണെന്ന് അമ്മയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചോ. അവൾ ഒളിച്ചോടാൻ പോവാത്രേ. ഞാൻ അവൾക്ക് കാര്യമല്ല, എനിക്ക് പിന്നെ അത് തന്നെ ഒന്ന് കാണുമല്ലോ. എന്താ ഗോപി ഇത്? ഈ ഉമ്മറത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയാൽ അറിയാം കാര്യങ്ങൾ. വീട്ടുകാരെ സമ്മതിച്ചില്ലാത്ത ഒളിച്ചോട്ടം. എവിടെ പോയി ഒളിക്കോടെ? ഇനി ആശയ മോഹം തീരുമ്പോ തിരിച്ചിങ്ങോട്ട് വന്നൊന്ന് കരഞ്ഞു തീർത്താൽ മതിയല്ലോ അല്ലേ? ഗോപി അവിടെ വന്നതും വഴക്കുണ്ടായതും ഒക്കെ അറിഞ്ഞു. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ തന്നെയാ ഞാൻ കൂടെ വന്നത്. എന്ത് തീരുമാനം? മകന്റെ പോക്കിത്തരങ്ങൾക്കല്ല നിങ്ങളും കൂട്ടുവെക്ക? അനാവശ്യം പറയരുത്. എന്റെ വീടിന്റെ ഉപ്പുറത്ത് വന്നെങ്കിൽ എന്നെ ഭരിക്കാൻ തുടങ്ങുന്നോ? ഗോപി തോന്നിവാസമെങ്കിൽ തോന്നിവാസം. ഇന്ദു, എന്റെ അമ്മയുടെ മുമ്പിൽ വെച്ചാണ് എന്നെ വിളിക്കുന്നത്. എന്നെ വിശ്വാസമെങ്കിൽ നിനക്കറിയ വരാം. ഞാൻ അവളുടെ ഏട്ടനാണെങ്കിൽ അവൾ ഈ പടി കടന്ന് പുറത്തേക്ക് വരില്ല. ഗോപി, നീ ഇനിയും പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ എന്ത് ചെയ്തു എന്ന് അമ്മയെ പറയണേ? ഇവന്റെ വീട്ടിൽ ചെന്ന് എന്നെ ഇവൻ അപമാനിച്ചു. വീണ്ടും അധികാരം കാട്ടാനായിരിക്കുന്ന ഇവനെ നിലവറ നിലവർക്ക് പറ്റി ഞാൻ സ്വീകരിക്കണോ? നമുക്ക് പിന്നീട് ഇതിനെ കുറിച്ച് ആലോചിക്കാം. നിങ്ങളിപ്പോ പോണം. അമ്മേ, ഇന്ദുവിന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് തന്നെയാ വന്നത്. അവൾ എന്റെ കൂടെ ജീവിക്കൂ. അത് തീരുമാനിക്കേണ്ട നീയല്ല. ഇന്ദു, ഞാനാ വിളിക്കുന്നത്. Thank you.
ഡോക്ടർ നമ്മളെ മേലെ പലതവണ കണ്ടിട്ടുണ്ട്. ടെക്സ്റ്റൈൽസ് വെച്ച് ഞാൻ ഗോപിനാഥൻ അവസാനമായിട്ട് വൈഫായിട്ട് ഒരു കാഞ്ചീപുരം സാരി എടുത്തു മെറൂൺ കളർ. അതിന് മാച്ചിംഗ് ആയി ബ്ലൗസ് പീസ് ഞങ്ങളുടെ കടയിൽ ഇല്ലാത്തുണ്ട്. ഞാൻ വേറൊരു കടയിൽ പോയി സംഘടിപ്പിച്ചു തന്നു. ഓർക്കുന്നു? ആ ഇപ്പൊ മനസ്സിലായല്ലോ, എനിക്കൊരു അസുഖമില്ല. വേണമെങ്കിൽ സാർ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോണം, അപ്പൊ മനസ്സിലാവും. നിങ്ങൾക്ക് അസുഖം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ. അടുത്ത കാലത്തായി ബന്ധുക്കളോടുള്ള നിങ്ങളുടെ പെരുമാറ്റത്തിൽ വളരെയധികം മാറ്റമുണ്ടെന്ന് അവർ പറയുന്നുണ്ടല്ലോ. അത് പിന്നെ അവരെ അവരെങ്ങനെ പറഞ്ഞു. മാനസികമായി എന്തെങ്കിലും ടെൻഷൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? തുറന്നു പറയണം. മനസ്സിന് ഒരു സ്വസ്ഥതയില്ലായിരുന്നു എന്നുള്ളത് സത്യമാണ് ഡോക്ടർ. കാരണം? പ്രത്യേകിച്ച് പറയാൻ കാരണമൊന്നുമില്ല. എന്തായാലും ഗോപിയെ ഞാനിവിടെ അഡ്മിറ്റ് ചെയ്യാൻ പോകും, അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്തു. ശരി ഡോക്ടർ. അതങ്ങനെ പറയുന്നത് ഡോക്ടർ പ്ലീസ്, എനിക്ക് അസുഖമൊന്നുമില്ല. മിസ്റ്റർ ഗോപി, ഭ്രാന്ത് ഉള്ളവർ മാത്രമല്ല ഇവിടെ പേഷ്യൻസ് ആയിട്ടുള്ളത്. മാനസികമായി പിരിമുറുക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ടെൻഷൻ റിലീവ് ചെയ്ത് കിട്ടാൻ ഞങ്ങളുടെ ചികിത്സ സഹായിക്കണം. ഡോക്ടർ എനിക്ക് വീട്ടിൽ പോയേ പറ്റൂ, ഞാൻ വേണമെങ്കിൽ ഡോക്ടർ ദിവസം ഇവിടെ ഒന്ന് കണ്ടോളാം. ഒരു രോഗിയായിട്ടല്ല, കുറച്ച് ദിവസത്തെ വിശ്രമം ആവശ്യമുള്ള ഒരാളായിട്ടാണ് നിങ്ങൾ ഇവിടെ കഴിയാൻ പോകുന്നത്. ഡോക്ടർ പ്ലീസ് അങ്ങനെ പറയരുത്, എനിക്കൊരസുഖമില്ല. പേടിക്കാനൊന്നുമില്ല, എന്തൊക്കെയോ ചില ഹലൂസിനേഷൻ, അതായത് മാനസിക വിഭ്രാന്തി കൊണ്ടുണ്ടാവുന്ന ചില അസാധാരണമായ പെരുമാറ്റം. ഒരു രോഗിയാണെന്ന മട്ടിൽ നിങ്ങൾ ആരും അയാളോട് പെരുമാറാൻ പാടില്ല, അത് അയാളെ കൂടുതൽ വയലന്റ് ആക്കും. അതുകൊണ്ട് ഇവിടുത്തെ പേഷ്യൻസിന്റെ യൂണിഫോം പോലും ഞാൻ അയാൾക്ക് കൊടുക്കുന്നില്ല. ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത എന്റെ കുട്ടിക്ക് തന്നെ നീ ഇത് കൊടുത്തല്ലോ ദൈവമേ. ഗോവിട്ട് നാളെ തന്നെ ഇങ്ങത്തില്ലേ? പിന്നെ എന്തിനാണ് ഇങ്ങനെ വെറുതെ സ്കൂളിൽ വിട്ടന്ന് തുടങ്ങിയതാ? എന്റെ മോൻ കുടുംബത്തിന്റെ പ്രാരാബ്ധം തലയിലേറ്റ് അച്ഛൻ മരിച്ചേ പിന്നെ സുഖമെന്താണെന്ന് എന്റെ കുട്ടി അറിഞ്ഞിട്ടില്ല. അതിനിപ്പോ എന്താ ഉണ്ടായമ്മേ? അസുഖം ഉണ്ടായാലും ഡോക്ടർ അടുത്ത് കൊണ്ടുപോണത് സാധാരണയല്ലേ? ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവനാവൻ ഹിന്ദുവിനെ തള്ളിയത് എനിക്ക് വിശ്വസിക്കാൻ വയ്യ. സ്വബോധം ഉണ്ടെങ്കിൽ അവനത് ചെയ്യുവോ? ഗോവീട്ടിന് മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏട്ടനെ ധിക്കരിക്കാൻ പാടില്ലെന്ന് ഹിന്ദു ഓർക്കണ്ടേ? ഇവിടുത്തെ കഷ്ടപ്പാടിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷപ്പെടുമല്ലോ എന്ന് കരുതിയ ഞാൻ സമ്മതിച്ചത്. പക്ഷേ എന്റെ മോൻ ഇഷ്ടമില്ലാച്ച. ഗോവിയുടെ ഇഷ്ടക്കുറവൊന്നുമില്ല, തിരിച്ചു വന്ന ഉടനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. ഹരി, ഗോവിയെ പറ്റി ഡോക്ടർ എന്താ പറഞ്ഞത്? എന്തെങ്കിലും വിവരം നാളെ പറയൂ. ഹരി, എന്നോടെങ്കിലും സത്യം തുറന്നു പറയണം. പേടിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞ് നാളെ ഞാനും വരട്ടെ ഗോവിയെ കാണാൻ. അവർ സമ്മതിക്കോ എന്നറിയില്ല, അല്ലെങ്കിലും മായെടുത്തി വരാതിരിക്കുന്നല്ലോ. ഞാനും വരും, എനിക്കെന്റെ ഗോവിയെ കാണണം. ഇത്ര ധൃതിയിൽ കല്യാണം നടത്തണമെന്ന് നിനക്കെന്താ അത്ര വാശി? ഈ മുറ്റത്ത് കിടന്ന ഒച്ചയും വിളിയും കൂട്ടിയിട്ട് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞില്ലേ ഈ സ്വബോധമുള്ള ആരെങ്കിലും വരും ഇന്നൊരു കെട്ടാൻ? അപ്പൊ ഹിന്ദുവിന്റെ കാര്യം മാത്രമേ ഉള്ളൂ എനിക്ക്, എനിക്കും ഉണ്ടല്ലോ ഒരു മോള്. ഭ്രാന്തന്മാരുടെ കുടുംബത്തിൽ നിന്ന് കേട്ടാൻ ഏതെങ്കിലും തറവാട്ട് കാര്യം എടുക്കണോ? ഭ്രാന്ത ഭ്രാന്ത ഒന്നും നിർത്തണ്ടോ? ഈ ബഹളം വെക്കണ കേട്ടാ ഇപ്പൊ ഭ്രാന്ത് ഗോവിനേട്ടനെന്ന് തോന്നും. ഇനി എന്റെ ഇഷ്ടം പോലെ ആയിക്കോ, ഏതായാലും ഈ കല്യാണത്തിന് എന്നെ പ്രതീക്ഷിക്കണ്ട. നീ പറഞ്ഞോ അതോ ഇവിടെ പുറക്കാൻ തന്നെയാണോ ഭാവം? അപ്പഴേ ഗോവിനേട്ടാ, ഇനി പറഞ്ഞില്ല എന്ന് വേണ്ട, ഞാൻ ഈ കല്യാണങ്ങൾ നടത്താൻ തീരുമാനിച്ചു. Mm-hmm.
ഇപ്പോ ഇതുവഴി ഒരാൾ ഓടിപ്പോകുന്നത് കണ്ടോ? ഇല്ല, അവൻ എവിടെ പോയി? അവനെ പിടിക്കണമല്ലോ. നമ്മുടെ അർഷദ് മാസേട്ട് ഒരു ചെറിയ പണടമുണ്ടായിരുന്നു. ഒന്നുമില്ല, ഒരു 10 ലക്ഷം തിരുമറി. ഇവിടെ വന്ന് നോക്കുമ്പോ ഒരു 10,000 മിസ്സിംഗ്. അവ പല പല കുഞ്ഞിരാമന്മാർക്ക് കൊടുത്തോ, തട്ടകത്ത വർഗീസിന് കൊടുത്തോ, ഒരു പിടിയും കിട്ടുന്നില്ല. നീ എന്താ ഇവിടെ? വല്ല പണാടം അവിടെ ഉണ്ടോ? അല്ല. അതെ. ആ അങ്ങക്ക് എത്ര പണം വേണം? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. അങ്ങനെ ഒരു ടയർ ഇവിടെ മാറ്റി. ടയറോ? അതെ, ഇവിടെ ആർക്കൊരു ഉത്തരവാദിത്തമില്ല. ഈ ബസ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കാൻ തോട്ടെ എത്ര ദിവസമായിന്നറിയോ? വേണമെങ്കിൽ കയറി ഇരുന്നോ, പക്ഷേ ഈ ബസ് ഓട്ടെന്ന് പോകത്തില്ല. അന്ന് എനിക്കുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ ടെൻഷൻ എല്ലാം മാറി. ഇപ്പൊ എനിക്ക് ഒരു അസുഖമില്ല. പക്ഷേ ഇനി എവിടെ കൂടെ കഴിയുകയാണെങ്കിൽ എനിക്കില്ലാത്ത ഭാഗം വരും. ഗോപി, ഒരു 2 ദിവസം കൂടെ ശ്രമിക്കും. ഒരു ചെക്കപ്പ് കൂടെ കഴിഞ്ഞിട്ട് വേണ്ടത് ചെയ്യാം. എങ്ങനെയെങ്കിലും പ്ലീസ് തൽക്കാലം ഒരു കാര്യം ചെയ്യാം. ഗോപി ഇവിടുന്ന് പേവാറിലേക്ക് മാറ്റാം. പിന്നെ മുറി തന്നെ എപ്പോഴും ഇരിക്കണമെന്നില്ല. മുറ്റത്തൊക്കെ പോയി റിലാക്സ് ചെയ്തുകൂടെ. നടക്കാനാണ് വിധി. ഗോപീട്ടിന്റെ കാര്യം ഓർക്കുമ്പോഴാ മോളെ ഇഷ്ടമുള്ള ആളുടെ കൂടെ പറഞ്ഞേക്കുന്നതിൽ അവന് സന്തോഷിക്കുന്നുണ്ടാവും. അവന്റെ മനസ്സിന്റെ വിഷമം കൂടെ എന്തെങ്കിലും പറഞ്ഞുണ്ടാവും. വിഷമിക്കണ്ട. ഇവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. നിനക്ക് പോവാം. സാരില്ല. കടവാട്ടുമുറ്റത്ത് വെച്ച് അവളുടെ കഴുത്തി താലി കെട്ടുന്നത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ലല്ലോ. അവൾക്കൊരു ജീവിതം കിട്ടിയാലും സന്തോഷിക്കല്ലേ വേണ്ട ജാനകി? അവരാശുപത്രി ചെന്നിട്ട് ഗോപി മുഖത്ത് പോലും നോക്കിയില്ലത്രേ. ഈ കല്യാണം നടത്താൻ ഞാനും കൂട്ടുനിന്നു തോന്നണുണ്ടാവോ ഗോപിക്ക്? നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ചിന്തിക്കണേ? അവന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അങ്ങനെയൊക്കെ പെരുമാറി ഉണ്ടാവും. കുറച്ചുകൂടെ നേരത്തെ കാവല് വിളക്ക് വെച്ച് വന്നുകൂടെ നിനക്ക്. അമ്മേ, മായച്ചേച്ചി ആശുപത്രിയിൽ പോണമെന്ന് പറഞ്ഞിരിക്ക. ഞാനും കൂടെ ഒന്ന് പൊയ്ക്കോട്ടെ. അവിടെ എന്താ ഇപ്പോ? നീ ഈ ആഴ്ച അവൻ ഇനി എത്തുമോ ശങ്കര? എന്നാണ് ഡോക്ടർ പറഞ്ഞത്? മോളൊരാളുണ്ടല്ലോ, ബാക്കിയൊക്കെ അയാളുടെ കയ്യിലാ. എടാ ഗോപി, എന്നെ കബളിപ്പിക്കാന്നുള്ള നിന്റെ മോഹമുണ്ടല്ലോ, അത് നടക്കില്ല കുട്ടി. അപൂർണാനന്ദ സ്വാമികൾ ആരാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ദാ പോയി കിട്ടിയെടുത്തോളൂ. ആരെയും കൊടുക്ക, ശുദ്ധിയുള്ളത് ആരും ഇല്ലല്ലോ. അമ്മ കയ്യിൽ വെച്ചോളൂ, കഴിച്ചിടണ്ട.
ശരിയാക്കി തരാം ഞാൻ. യൂണിയൻകാരെ കൊണ്ട് പണിയെടുപ്പിച്ചില്ലെന്ന് വന്നാൽ ഒരു വഴക്കുണ്ടാക്കാവോ? ആയിത്തീർത്തി ആയിത്തീർക്കട തല മാറ്റി പിടിച്ചോട്ട. സംശയിക്കണ്ട, വേണോ തന്നെയാ ഇവിടെ? ഞാൻ ആശുപത്രിയിൽ എന്തിനാ വരിക? ഞാൻ അറിഞ്ഞില്ല മേന്നെ. ആരും അറിയിക്കാതെ വീട്ടുകാർ സുഖാരി വെച്ചിരിക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട്? എപ്പോ വേണമെങ്കിലും പോകാന്ന് ഡോക്ടർ പറഞ്ഞു. പരിപൂർണ്ണ സുഖായിക്കോട്ടെ എന്ന് കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ. അച്ഛന് ഭ്രാന്താണെന്ന് പറഞ്ഞ എന്റെ മകൾ ആരെങ്കിലും കെട്ടാൻ പോയോ? ഞാൻ അമിതമായി പലിശ വാങ്ങിയതിന്റെ ശിക്ഷയാണ് എന്ന് ആശ്വസിക്കാം. ദൈവത്തിന്റെ ഓരോ കളിവിളയാട്ടങ്ങളെ, അല്ലാണ്ട് എന്താ പറയാ? എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ദൈവത്തിന്റെ ഓരോ കളിവിളയാട്ടങ്ങള്. എന്താ പറഞ്ഞത്? ദൈവത്തിന്റെ ഓരോ കളിവിളയാട്ടങ്ങള്. എന്താ? അവന്റെ ഒരു ചുവപ്പ് മുണ്ടും ചുവപ്പ് ജുബ്ബും ചുവപ്പ് തലയെ കെട്ടും. അല്ല എന്തിനോടാ പാപത്തിനെ പിടിച്ച് പുറത്താക്കിയത്? നിനക്ക് അറിയില്ല ഡോക്ടറെ, നിങ്ങൾ ഭാര്യ മറ്റൊരാളെ കൂടെ ഒളിച്ചോടി പോയല്ലേ? നിങ്ങൾക്ക് വേറെ രോഗം കഴിച്ചോടെ? ഫസ്റ്റ് വൈഫിന് ഞാൻ നോക്കിക്കോളാം, ഞാൻ കല്യാണം കഴിച്ചോളാം. ആ ഡക്കട ഡക്കട ഡക്കട. വാട്ട് നോൺസെൻസ്! ആരാ നിങ്ങൾ? എന്താ വേണ്ടത്? പറയാം, എല്ലാം ഞാൻ പറയാം. എന്റെ പൊന്ന് സാറേ, ആർക്കാ വെളിവ്, ആർക്കാ വെളിവില്ലാത്തതെന്ന് ഒരു പിടിയും കിട്ടണില്ല. ഈ കോമാളികളുടെ ഇടയിലെ ഞാൻ ആദ്യമായിട്ട് വന്നതാ. ഇയാളെ പുതുതായിട്ട് അഡ്മിറ്റ് ചെയ്താണോ? അല്ല സാർ, അഡ്മിറ്റാ. എന്റെ കൃഷ്ണ, ഞാൻ അപൂർണാനന്ദ സ്വാമികള്, പാണാട്ട് വീട്ടില്. ഞാൻ നമ്മുടെ കുട്ടിയെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ശ്രീ പറഞ്ഞതായിക്കോ. കൂടുതൽ വയലന്റ് ആണെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുത്ത് മാറ്റിക്കോളൂ. ഇഞ്ചക്ഷൻ കൊടുക്കേ? ഡോക്ടർക്കും വട്ട, ഡോക്ടർ ഇങ്ങനെ തമാശ പറയല്ലേ. വിടാൻ പറഞ്ഞാ പിന്നെ വിടട്ടോ. വെറുതെ എന്തിനെ പിടിച്ചു പരിക്കണേന്ന് അങ്ങോട്ട് വരല്ലേ. നിങ്ങൾ വിചാരിച്ച പോലെ എനിക്കൊരു തകരാറുമില്ല. എന്തിനാ വെറുതെ എന്റെ ശാപം മേടിച്ചു പറ്റണേ? എല്ലാവരും ഇത് തന്നെയാ പറയാറ്. കഴിഞ്ഞ ആഴ്ച വന്ന ഒരുത്തം പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞാ ഓടി കയറി വന്നത്. വന്നവരുടെയും പോയവരുടെയും കാര്യമൊന്നും നിങ്ങൾ പറയണ്ട. നിങ്ങൾക്ക് ഡോക്ടറെ കണ്ട് നിങ്ങൾക്കുള്ള ഇഞ്ചക്ഷൻ എടുത്തൂടെ. വിടേ, കണ്ട വേണ്ട. പൽസ, നീ ദീർഘായുസാവുക. എനിക്ക് ചത്ത ഇതെന്റെ അമ്മാവനാ, എന്നെ കാണാൻ വന്നതാ. വിടോ, എന്നാ പിടിച്ചോ. ഒറ്റ വീക്കുന്ന ഓട്ടമ്മാവാ. അമ്മാൻ ഇരിക്കൂ. ഇരിക്കമ്മാവാ. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. അമ്മാൻ എന്നാത്തേത്? ഇന്നലെ രാത്രി നിന്റെ അമ്മയുടെ എഴുത്തിൽ നിന്നാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത്. എന്ത് വിവരം? പങ്കുണ്ണിമേനോന്റെ ബാധ കൂടിയതാ. ഒരു സംശയമില്ല, ഒരു ഹോമം നടത്തി അവനെ അങ്ങോട്ട് ഒഴിവാക്കാം. ഹോമവും ആകാത്തരുന്ന അമ്മ നടത്തണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഇവിടെ നിറങ്ങട്ടെ. ആരുടെയൊക്കെ ബാധ ഒഴിപ്പിക്കേണ്ടത് ഞാൻ കാണിച്ചു കൊടുക്കാം. ഗോപി, അതല്ല. ഒന്നും പറയണ്ട. അമ്മാവും കാടാറ് മാസവും നാടാറ് മാസമായിട്ട് സൂക്ഷിക്കല്ലേ. മറ്റുള്ളവരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പൊ എനിക്ക് കാശുണ്ടാകാൻ പോകുന്നു അറിഞ്ഞ് എന്റെ അവിടെ പറ്റിക്കൂടാ നോക്കല്ലേ. അത് ശരി. അപ്പൊ നിനക്ക് ഇടത്ത് വെട്ടി വലത്ത് തിരിഞ്ഞ് ഓതിരക്കണകം സ്വാമി.
മതി, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്നാ പിന്നെ അത് നേരത്തെ പറഞ്ഞു തൊലച്ചൂടെ കുരുത്തം കെട്ടവരെ. ശിഷ്യന്മാരെല്ലാവരും കൂടി ഒന്ന് പൊക്കി. സ്വാമി, ഈ ജീവിതകാലം മുഴുവനും ഇവിടെ തന്നെ ചുറ്റിക്കളിക്കാൻ ഏതെങ്കിലും ഒരു ഈശ്വരൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഓരോ ദിവസവും ഞാൻ മായയെ കാത്തിരിക്കുമായിരുന്നു. ആരോടെങ്കിലും എല്ലാം ഒന്ന് തുറന്നു പറയണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അച്ഛൻ സമ്മതിക്കണ്ടേ? എപ്പോഴാ വീട്ടിലേക്ക്? ഇന്ന് മിക്കവാറും പോകാൻ പറ്റുന്ന ഡോക്ടർ പറഞ്ഞത്. ഒരുപാട് അനുഭവിച്ചു മായ, എല്ലാ ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടണമെന്നുള്ള മോഹം മാത്രമായിരുന്നു മനസ്സിൽ. എന്തിനായിരുന്നു ഇതൊക്കെ? എല്ലാം ഒരു ദിവസം ഞാൻ പറയാം. ഒരപേക്ഷ മാത്രമേ എനിക്ക് മായയോടുള്ളൂ. ആരും എന്നെ മനസ്സിലാക്കാത്തതിൽ എനിക്ക് പരിഭവമില്ല. പക്ഷെ മായ വിശ്വസിക്കണം, എന്റെ ഗോപിയത്വം ഭ്രാന്തില്ല എന്ന്. വിശ്വസിക്കാം, നൂറ് വട്ടം വിശ്വസിക്കാം. ഇന്നെങ്കിലും എന്നെ ഡിസ്ചാർജ് ചെയ്യാന്ന് ഉറപ്പ് വന്നിരുന്നു. അത് ഗോപി, എനിക്ക് അത്യാവശ്യമായ ഒരു കോൺഫറൻസിന് പോകണം. ഡോക്ടർ പ്ലീസ്, എനിക്കിന്ന് പോയേ പറ്റൂ. സീ മിസ്റ്റർ ഗോപി, ചീഫുമായി കൺസൾട്ട് ചെയ്യാതെ എനിക്ക് നിങ്ങളെ ഡിസ്ചാർജ് ചെയ്യാൻ ഒക്കില്ല. ഇത് ചീഫും നിങ്ങളും കൂടിയുള്ള ഒരു ഒത്തുകളിയാണ്. രോഗമില്ലാത്ത ഒരാളെ ഇവിടെ പിടിച്ചിടേണ്ട കാര്യം എന്താ? എന്റെ കയ്യിൽ നിന്ന് കൂടുതൽ ഫീസ് ഒപ്പിച്ചെടുക്കാനുള്ള പരിപാടിയാണെങ്കിൽ 10,000-20,000 ഞാൻ അങ്ങോട്ട് തരാം. അനാവശ്യം പറയരുത്. അറ്റൻഡർ, ഇയാളെ പിടിച്ച് വാർഡിലേക്ക് കൊണ്ടുപോകും. എന്നെ ഡിസ്ചാർജ് ചെയ്യാൻ പറ എന്റെ കണക്കുകൂട്ടലുകൾ ഒരിക്കലും തെറ്റാറില്ല കയ്യാറെ. കേട്ടറിഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് അവനെ 2 ദിവസത്തിനുള്ളിൽ ഞാൻ അവിടെ എത്തിക്കും. അതുവരെ ഒന്ന് ക്ഷമിക്കാൻ പറ തന്റെ മുസ്തഫയോട്. ക്ഷമയോ? എങ്ങനെയാ മുസ്തഫാന്റെ കോപം അടക്കാന്ന് എന്നെക്കാളും നന്നായി അറിയാലോ മാത്തച്ഛന്. അല്ല, അതിനുള്ള മരുന്ന് ഞാനിവിടെ എത്തിച്ചിട്ടുണ്ട്. വെളിയിലേക്ക് അടിക്കടി പോയി വരാൻ പെൺകുട്ടികളെ വേണമെന്ന് നിന്റെ മുസ്തഫ ആവശ്യപ്പെട്ടിരുന്നല്ലോ. ഒക്കെ റെഡിയായിട്ടുണ്ട്. അപ്പൊ കാര്യം മനസ്സിലായല്ലോ. അത് എന്റെ ഭാഗ്യം. എന്റെ എസ്റ്റേറ്റിലെ വാച്ച്മാന്റെ മോളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദാരിദ്ര്യമാണ്, രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി. നാളെ തന്നെ ഞാനിങ്ങ് ബോംബെയിൽ എത്തിക്കാം. കുഞ്ഞെ രാധികയെ. അപ്പോ പാസ്പോർട്ട്? അമേരിക്കൻ പ്രസിഡന്റിന്റെ പാസ്പോർട്ട് പോലും സംഘടിപ്പിക്കുന്ന ആളല്ലേ തന്റെ മുസ്തഫ. രാധിക പ്രതികരിയാണ്. അപ്പോ കുട്ടി നാളെ തന്നെ പോവാൻ റെഡിയാണല്ലോ. വേണ്ട സാർ, എന്നെ എന്റെ വീട്ടിലെത്തിച്ചാ മതി, ഞാനവിടെ പട്ടിണി കിടന്നോളാം. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ കുഞ്ഞെ? അഡ്വാൻസ് ശമ്പളമൊന്നും പറഞ്ഞ് 5,000 രൂപ നിന്റെ തന്തപ്പടിക്ക് എണ്ണി കൊടുത്തിട്ടാ നിന്നെ എന്റെ കൂടെ പറഞ്ഞയച്ചത്.
ആ കുഞ്ഞിനറിയാവോ? കുഞ്ഞാത്തേക്ക് ചെല്ലേ. അപ്പോ ഒരെണ്ണം കൂടെ ഒഴിക്കാം അല്ലേ കയ്യാറെ? നമ്മുടെ ഓപ്പറേഷന്റെ സക്സസിന് വേണ്ടി ഒരു സ്മോൾ. ഇപ്പോഴാ മനസ്സിനൊരാശ്വാസം കിട്ടിയത്. എല്ലാം തുറന്നു പറഞ്ഞതിന്റെ ആശ്വാസം. കള്ളം ചെയ്ത കുട്ടിയുടെ മനസ്സുമായാണ് ഞാൻ ജീവിച്ചത്. ആരെയും അഭിമുഖീകരിക്കാൻ വയ്യാതെ, ആരോടൊന്നും പറയാൻ കഴിയാതെ ഇന്നേക്കാളേറെ ഞാൻ നിങ്ങളുടെയൊക്കെ ഉയർച്ച സ്വപ്നം കണ്ടു. അമ്മയുടെ കണ്ണീരിനൊരു അവസാനം പ്രതീക്ഷിച്ചു. അതെല്ലാം ഈ രീതിയിൽ അവസാനിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതേയില്ല. ഏട്ടൻ എന്നോടെങ്കിലും പറയായിരുന്നില്ലേ? പുറത്തറിയുമോ എന്ന് ഭയന്ന് ഞാനെല്ലാം വിളിച്ചു. ആ ശപിക്കപ്പെട്ട രാത്രി ഞാനിപ്പോ മറക്കാൻ ശ്രമിക്കുകയാണ്. അർഹതയില്ലാത്തത് വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചതിനുള്ള ശിക്ഷയാണ് ഞാൻ ഈ അനുഭവിച്ചതെല്ലാം. ഗോപിയേട്ടന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും ഇതേ ചെയ്യൂ. തിരിച്ചേൽപ്പിക്കാൻ മാത്രമുള്ള സത്യസന്ധത ആർക്കും ഉണ്ടാവില്ല, ഉറപ്പാ. പക്ഷേ ഹരി, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, നമുക്കത് വേണ്ട. അർഹിക്കാത്തത് നേടാൻ ശ്രമിക്കരുതെന്ന് എനിക്കിപ്പോ മനസ്സിലായി. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ ഭ്രാന്തനായ ഞാൻ. നിങ്ങളൊക്കെ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയില്ലേ? നമ്മുടെ പഴയ ജീവിതത്തിന്റെ സുഖം എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എനിക്കത് തിരിച്ചു കിട്ടണം. നീ എന്നെ സഹായിക്കണം. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്തു പോകണം. ആ സ്വർണം എവിടെയെങ്കിലും വലിച്ചെറിയണം എനിക്ക്. നിന്റെ പഴയ ഗോപിയേട്ടനെ നിനക്ക് തിരിച്ചു കിട്ടണ്ടേ? എന്ത് ഭ്രാന്താണ് ഏട്ടൻ പറയുന്നത്? ഞാൻ സമ്മതിക്കില്ല. നമ്മളെ തേടി വന്ന സൗഭാഗ്യം തട്ടിക്കളയാൻ ഞാൻ സമ്മതിക്കില്ല. അല്ല ഹരി, ഞാൻ പറയുന്നത്, ഏട്ടൻ ഒന്നും പറയണ്ട. ഏട്ടൻ കുടുംബത്തിന് വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകൾ എനിക്കറിയാം. ഭാഗ്യം വെളിപ്പാടായാലും എത്തിയിട്ടും അതെല്ലാം തട്ടിത്തെറിപ്പിക്കണോ? നീ എന്താ പറഞ്ഞുകൊണ്ടുവരുന്നത്? എന്റെ ക്ലാസ്മേറ്റ് സണ്ണി അറിയില്ല ഏട്ടനെ? ഒരിക്കൽ നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ളവൻ. അവന്റെ അപ്പച്ചന് ടൗണിൽ തന്നെ 3 സ്വർണ്ണക്കടയുണ്ട്. അവനോട് പറഞ്ഞാ ഇരു ചെവിയറിയത് കാര്യം നടക്കുവേട്ടാ. അതെ ഏട്ടാ, പണം ഉണ്ടാക്കണമെങ്കിൽ കഷ്ടപ്പെട്ട് അനുഭവിക്കണമെന്ന് പറയുന്നത് നേരാ. ഏട്ടൻ അനുഭവിച്ചൊക്കെ അതാണ് കരുതിയാ മതി. ഡോക്ടർ എത്തിയാലുടൻ ഡിസ്ചാർജ് ചെയ്യിക്കാനുള്ള ഏർപ്പെടൽ ഞാൻ ചെയ്യാം. എങ്കിൽ നീ ആദ്യം ചെയ്യേണ്ടത് സണ്ണിയെ കാണുക എന്നുള്ളതാ. എന്റെ മേശയ്ക്കുള്ളിൽ ഒരു ബിസ്ക്കറ്റ് ഒളിച്ചു വെച്ചിട്ടുണ്ട്. ആരും അറിയാതെ പോയി സണ്ണിയുടെ വിവരങ്ങൾ പറയും. ചെല്ല്, തിരിച്ചു വന്നിട്ട് ഡോക്ടറെ കണ്ടാ മതി. എന്റെ വ്യക്തിപരമായ ഒരു കാര്യവും ഞാൻ അപ്പച്ചനോട് പറയാറില്ല. എല്ലാം കെയർ ഓഫ് മമ്മീസ്. സ്വർണ്ണക്കടയിലേക്ക് കാലുകുത്താറ് പോലുമില്ല ഞാൻ. നിന്റെ കാര്യമായതുകൊണ്ട് ഞാൻ സോൾവ് ചെയ്ത് തരാം. പുള്ളി ചാടി വിചാരിക്കില്ല. കാരണം ലാഭം കിട്ടുന്ന ഏത് ബിസിനസിനും കാരണം റെഡിയാ. എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാ സത്യം പറയാലോ അല്ലേ? ഏയ്, അത് ചോദിക്കില്ല. ഹരിക്ക് അറിയാഞ്ഞിട്ട വലിയ ബിസിനസ് മാഗ്നറ്റുകൾ എപ്പോഴും അങ്ങനെയൊക്കെ റൂട്ട് അവർക്ക് അറിയേണ്ട കാര്യമേ ഇല്ല. പിന്നെ ഇവിടെ ലാഭം രണ്ടു കൂട്ടർക്ക് ഒരുപോലെ. യഥാർത്ഥ വില കൊടുക്കേണ്ടി വരില്ലാന്ന് ലാഭം അപ്പച്ചനും, പ്രതീക്ഷിക്കാതെ കൈവരുന്ന സൗഭാഗ്യം നിനക്കും. വാ. ഈ കാശ കൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നു? നീ ഇരിക്കുക, ഞാൻ അപ്പച്ചനെ വിളിക്കാം. അയ്യോ കഷ്ടം. എടോ ഇബ്രാഹിമേ, ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കാത്തത് പാവമാണ്. അതുകൊണ്ട് ആ കുഞ്ഞിന് മതിയാവോളം വെള്ളം കൊടുക്ക. ഇനി കുഞ്ഞു പറ,
വെട്ടി എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? എനിക്കറിയില്ല. അയ്യോ, അപ്പൊ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ഇബ്രാഹിം, ിമലതില കാമ്പരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയ മമ കഥയ മമ കഥകളീ സാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവര കിളിമകളോട് അതിസദ ോദിത്തനന്തരം മൊഴിയുമഴക്കിനോടും എന്തിനായി വനിരു ചെയ്തത് പോലെ ദേവി ഇനി ഇപ്പൊ അസുഖം കൂട്ടാൻ നിൽക്കണ്ട, വേഗം കൊണ്ടുപോയിക്കോളൂ. മരിച്ചത് എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? എനിക്കറിയണം, കാരണം അവനോട് എത്തിച്ചത് ഞാനാണല്ലോ. ഹരി ഇടപാടൊക്കെ തീർത്ത് അന്ന് രാത്രി ഇവിടെ നിന്ന് പോയി. ഇനി അവൻ കെട്ടിത്തുങ്ങ് ചട്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. അത്ര നിന്റെ അപ്പച്ചൻ അറിയാവൂ കുഞ്ഞെ. ഓർമ്മവച്ച കാലം മുതൽ ഈ വീട്ടിൽ നടക്കുന്ന എല്ലാം കണ്ട് വളർന്നാനല്ലേ ഞാൻ. അയ്യോ, നീ എന്ത് കണ്ടു എന്നാ കുഞ്ഞെ ഈ പറയുന്നേ? ഹരിയുടെ മരണം ഒരു കൊലപാതകമാണെന്ന് എല്ലാരും അറിഞ്ഞു കഴിഞ്ഞു. ഡോക്ടർമാർക്ക് പണം കൊടുത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്തി എഴുതിയാൽ സത്യം പുറത്തുവരില്ലെന്ന് കരുതിയല്ലേ? ഇതിനൊക്കെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? പലതും ചെയ്യാൻ പറ്റും. അമ്മച്ചിക്കറിയോ, ഹരിയുടെ മരണത്തോടെ തകർന്നത് ഒരു കുടുംബത്തിന്റെ നട്ടെല്ലാണ്. അവന് ജീവന തുല്യം സ്നേഹിച്ച അമ്മയുടെ ഏട്ടന്റെയും പെണ്ണുമാരുടെയും മുഖം മറക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മുഖം കൂടി ഞാൻ അഴിച്ചു മാറ്റും. വേണ്ട, അമ്മച്ചിയുടെ മുമ്പിൽ തോറ്റ അപ്പച്ചൻ നാണക്കേടാവും. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. പോലീസ് നീതി പാലിക്കുക. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. പോലീസ് നീതി പാലിക്കുക. ഹരിയുടെ കാലകളെ അറസ്റ്റ് ചെയ്യുക. പോലീസ് നീതി പാലിക്കുക. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. പോലീസ് നീതി പാലിക്കുക. ഹരിയുടെ കാലകളെ അറസ്റ്റ് ചെയ്യുക. നിർത്തൂ, ഒന്ന് നിർത്താൻ. നിർത്തൂ സാർ. ഹരിയുടെ മരണം ഒരു കൊലപാതകമാണെന്ന് സംശയം ഉണ്ടായിട്ടും അധികാരികൾ അനാസ്ഥ കാണിക്കുന്ന ക്രൂരമാണ്, ജനങ്ങളോട് ചെയ്യുന്ന വഞ്ചനയാണ് സാർ. അത് ആത്മഹത്യയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പച്ച കള്ളമാണ് സാർ. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ശിക്ഷ നടപ്പാക്കാൻ ഞങ്ങൾക്ക് അധികാരമുള്ളൂ. ആ തെളിവുകളൊക്കെ കൊലയാളികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു, ഞാൻ തെളിയിക്കാം സാർ. നിങ്ങളിപ്പോ സമാധാനമായി പിരിഞ്ഞു പോകണം. പിന്നെ കേസിന്റെ മുമ്പോട്ടുള്ള പോക്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ സഹായവും വേണ്ടിവരും. തീർച്ചയായും സാർ, സണ്ണിയിൽ നിന്ന് എല്ലാവിധ സഹകരണവും സാറിന് പ്രതീക്ഷിക്കാം.
നല്ല കുഞ്ഞുങ്ങളല്ലേ. വെക്കോ 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 വെക്കോ. അങ്ങനെ എനിക്ക് അയ്യോ പാവം. കുഞ്ഞു പേടിക്കണ്ട, മാത്തച്ഛൻ പാവ. പിന്നെ നിന്റെ ചേട്ടന്റെ കാര്യം, അത് എനിക്ക് അബദ്ധത്തിൽ പറ്റിപ്പോയ ഒരു കൈപ്പിഴയാ. ഇങ്ങോട്ട് നോക്കി, കുഞ്ഞിനൊരു പോറൽ പോലും ഞാൻ ഏൽപ്പിക്കില്ല. മാത്രവുമല്ല, കുഞ്ഞിന്റെ ജീവനും ചരിത്രവും ഒക്കെ മാത്തച്ഛന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. ആ ആ ഇബ്രാഹിം, കുഞ്ഞിനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കരുത്. മാ പാവം. ഇവിടെ ഈ തണുപ്പില് എന്തിനാ വെറുതെ? ഗോപിനാഥന് ഭ്രാന്തില്ലെന്ന് എനിക്കറിയാം, എനിക്കും അതില്ല. അല്ല പിന്നെ അർഹതയില്ലാത്ത മുതൽ കൈയടക്കി വെച്ച് ഇനിയും ദുരിതങ്ങൾ വരുത്തി വെക്കണോ? ഗോപിനാഥനെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. ഈ രാത്രി നമുക്കിവിടെ രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ അനിയൻ നഷ്ടപ്പെട്ടതുപോലെ. പാവം, വിഷമല്ലേ? ഇപ്പോ നിന്റെ അനിയത്തിയുടെ ജീവനും മാത്തച്ഛൻ മുതലയുടെ കയ്യിൽ തന്നെയാ. മുസ്തഫയുടെ ഗ്രൂപ്പുകാരാ ഗോവയിൽ നിന്ന് രണ്ടു ദിവസത്തിനുള്ളിൽ പറ്റിയെത്തിച്ചില്ലെങ്കിൽ എന്തായി? ചെറിയൊരു മൽപ്പിടുത്തം വേണ്ടി വന്നാ ബിട്ടു പറഞ്ഞത്. അവസാനം ഞാൻ കീഴടങ്ങി. പുലർച്ചെ 4 മണിക്കാണ് ചാടിയത്. ഇന്ന് പകൽ നമ്മുടെ താവളത്തിൽ ഒളിപ്പിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു കഴിഞ്ഞു. ബിട്ടോ കാവലുണ്ടാവും, രാത്രി ഇവിടെ എത്തിക്കാം. വേണ്ട, വീട്ടിലും ഇവിടെയെല്ലാം പോലീസിന്റെ കണ്ണുണ്ട്. പാതിരാ കഴിയുമ്പോ നമ്മുടെ ടൈൽ ഫാക്ടറി എത്തിച്ചാൽ മതി. അവിടെയാകുമ്പോ ആർക്കും സംശയം ഉണ്ടാവില്ല. Thank you.
എത്തിയിട്ടുണ്ട് സാർ. അനിതയുടെ നില്ല, ആ പെട്ടി എങ്ങനെ കൊടുത്തേരെ? എല്ലാം മംഗളമായി കലാശിക്കും എന്ന് വിചാരിച്ചല്ലേ കുഞ്ഞിന് തെറ്റിപ്പോയി. ചില കൊനഷ്ട നിയമങ്ങളും പ്രമാണങ്ങളും ആ ഞങ്ങളുടെ ഈ കച്ചവടത്തിന്. അതും പ്രകാരം ഞങ്ങളുടെ രഹസ്യങ്ങൾ അറിഞ്ഞ ഒരുത്തനെ അങ്ങനെയങ്ങ് വിടാൻ പാടില്ലെന്ന. പിന്നെ ആ കുഞ്ഞ് ബോംബെയിലെ എന്റെ പാർട്ണർ സേട്ടുവിന് ഒരു ചെറിയ സമ്മാനമായിക്കൊള്ളട്ടെ. ഞാൻ കാരണം സാറിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല, ഞങ്ങളെ വെറുതെ വിട്ടേക്കണം സാർ. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ എങ്ങനെയൊക്കെ ആലോചിച്ചിട്ടും നീ ജീവനോട് ഇരിക്കുന്നത് പ്രശ്നം തന്നെ.
ഞാൻ മാത്രമായിട്ട് നിർത്തിട്ടെന്ന കാര്യം എല്ലാം നന്നായി വരും. ഇത് വലിയ ത്യാഗമൊന്നുമല്ല, ലക്ഷാധിപതി അല്ലേ മോൾക്ക് കിട്ടിക്കണേ. ഏത് ഹരിദ്വാരത്തിലായാലും അമ്മാവന്റെ സ്ഥാനത്ത് നിന്ന് നിന്റെ കല്യാണം നടത്തി തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മേ? ഞങ്ങളെ കൂടെ ഒന്ന് അനുഗ്രഹിക്കണം. ആരാണാവോ ഞങ്ങള്? ഏട്ടൻ ക്ഷമിക്കണം, എന്റെ വിവാഹം കഴിഞ്ഞു. കാമാക്ഷി, ഇങ്കവാടി മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ വാതിൽക്ക് വെച്ചാൽ ഞങ്ങൾ കണ്ടുമുട്ടിയത്. പേര് കാമാക്ഷി. ഇവർക്ക് അവിടെ ചെരുപ്പ് സൂക്ഷിക്കുന്ന പണിയാ, എന്നാലും മലയാളികളെക്കാളും ഹൃദയമുള്ളവളാ. കാമാക്ഷി, ഇത് അമ്മ കാലേപ്പുടി. എന്റെ അമ്മ കിട്ട ആശീർവാദം വാങ്ങടി. ആ ചെരുപ്പ് ഉണ്ടെടുക്കരുത് കേട്ടോ. എല്ലാം നന്നായി വരും മക്കളെ.